നമസ്കാരം. സമയം മലയാളത്തിലേക്ക് സ്വാഗതം. മാധ്യമപ്രവർത്തകരായ എസ് പി പ്രദീപിന്റെ മരണത്തിൽ ദുരൂഹത നീക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് പല കോണുകളിൽ നിന്നും ആവശ്യങ്ങൾ ഉയരുന്നു. വധഭീഷണി ഉണ്ടായിരുന്നതായി പ്രദീപ് തന്നെ പറഞ്ഞിരുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ട്. റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ്, കേരള പത്രപ്രവർത്തക യൂണിയൻ സെക്രട്ടറി ഷീല പിള്ള എന്നിവർ സമയം മലയാളത്തിനൊപ്പം ചേരുന്നു. ജോർജ് ജോസഫ് സാർ, കേൾക്കാമോ സാർ? അപകടം നടന്നിട്ട് ഏതാണ്ട് ഒരു ദിവസം പൂർത്തിയാവുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ അപകട മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉള്ളതായി സംശയിക്കാനുള്ള കാരണങ്ങളുണ്ടോ? എന്തായാലും എനിക്ക് വ്യക്തിപരമായിട്ട് ഇദ്ദേഹത്തിനെ അറിയാം. പല മംഗളത്തിലുള്ള ചാനലില് ഞാനൊക്കെ സംസാരിക്കുമ്പോഴും അദ്ദേഹം ആങ്കറായിട്ടുണ്ട്. അപ്പം വളരെ അഗ്രസീവായിട്ട് പറയുന്ന ഒരു ഒരു പത്രപ്രവർത്തകനാണ്. വളരെ അഗ്രസീവായിട്ട് പറയും. അപ്പൊ അതുകൊണ്ട് ശത്രുക്കളെ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റുള്ള ആങ്കർമാരെക്കാട്ടിലും കൂടുതൽ അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ കേൾക്കുന്നവർക്ക് മനസ്സിലാവും. വെരി അഗ്രസീവായിട്ട് അതിന്റെ കോറിലായിട്ട് പുള്ളി സഞ്ചരിക്കും. അതുകൊണ്ട് പലർക്കും ഒരു വൈരാഗ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ ഇപ്പോഴത്തെ ഈ സംഭവം വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് കാരക്കാമണ്ഡപം എന്ന് പറഞ്ഞ സ്ഥലത്ത് സമയം ഇതിന്റെ 2-2.5 മണിക്കാണ് ഈ സംഭവം നടന്നു പറയുന്നത്, അല്ലെങ്കിൽ 3:30 ആകാം. വളരെ വിജനമായ ഒരു അവസ്ഥയാണ്, റോഡിലൊന്നും ആളില്ല. അപ്പൊ ഇദ്ദേഹം സഞ്ചരിക്കുന്ന അതിന് എന്റെ അടുത്തുകൂടെ ഒരു 10 വണ്ടിക്ക് പോകാനുള്ള വീതിയുള്ള സ്ഥലത്തൂടെയാണ് ആ ടിപ്പർ ലോറി വന്നത്. ഇടിക്കാനുള്ള ഒരു അത്ര റഷില്ല, ഒന്നുമില്ല. എങ്ങനെ ഇടിച്ചു, എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വളരെ അത് ആലോചിക്കുമ്പം നമുക്ക് തോന്നുന്നു അതിനകത്ത് എന്തെങ്കിലും ഫൗൾ പ്ലേ ഉണ്ടോ എന്ന് സംശയിക്കാം. കാരണം ആ ടൈം സെലക്ഷൻ, പിന്നെ അവിടെ ഒരു CCTV ദൃശ്യങ്ങളൊന്നും അവിടെ ഇല്ല. അതൊക്കെ സെലക്ട് ചെയ്താണോ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം സിറാജിന്റെ പത്രത്തിലെ നമുക്കറിയാം ബഷീറിന്റെ അനുഭവമൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ അതുകൊണ്ട് പിന്നെ പത്രപ്രവർത്തകർക്ക് പൊതുവെ ഇന്ത്യയിൽ വളരെ ത്രെട്ട് കൂടുതലാണ്. അത് പല ചാനലിൽ ഞാൻ പോകുന്നതുകൊണ്ട് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴൊക്കെ 100 കണക്കിന് സോഷ്യൽ മീഡിയ കൊണ്ട് വളരെ ലൈഫിനുള്ള ത്രെട്ടുകളെല്ലാം വരുന്നുണ്ട്. അപ്പൊ ഞാൻ അതുങ്ങളുടെ അടുത്ത് വളരെ പറയും, നിങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചിരുന്നോണോ? കാരണം നിങ്ങളുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് പലർക്കും പിടിക്കില്ല, പല സത്യങ്ങൾ വെളിയിൽ വരുമ്പം ശത്രുക്കൾ കൂടും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണമെന്നൊക്കെ ഞാൻ അവരുടെ അടുത്ത് പറയും. ഞാനൊക്കെ ഇങ്ങനെ തുറന്ന് പല പ്രാവശ്യം പറയുന്നെങ്കിലും നമ്മളും ഒക്കെ വളരെ സൂക്ഷിച്ചാണ് നിൽക്കുന്നത്. കാരണം അപകടം ചില മണ്ടന്മാർ വന്ന് ഇതുപോലെയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് പോയാൽ എന്ത് ചെയ്യും? അപ്പൊ ഈ ഒരു കേസിനകത്ത് ആ ടിപ്പർ ലോറി ഇപ്പം പിടിച്ചു കഴിഞ്ഞു. അത് ജോയി എന്ന് പറഞ്ഞ ഒരു ഒരു ഡ്രൈവറാണ് അത് ഓടിച്ചു തന്നു. അതിന്റെ ഉടമസ്ഥനൊരു മോഹൻ എന്ന് പറഞ്ഞ ആളാണെന്നൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ പൂർവ്വ ചരിത്രങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ കേസിലേക്ക് അവരുടെ ക്യാരക്ടർ നമ്മൾ നോക്കണം. അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു അവരോ അവരെ ഒരു കൊട്ടേഷൻ എടുക്കുന്നവരാണോ അതുപോലത്തെ, കാരണം ലോറിയിൽ മണൽ കയറ്റി വളരെ അനധികൃത മണൽ കയറ്റുന്ന ആൾക്കാരൊക്കെ തന്നെയായിരുന്നു. കണിച്ചുകുളങ്ങര കേസ് നമുക്കറിയാലോ, ആദ്യം വലിയ അപകടമാണ് ലോറി അപകടത്തിൽ മരിച്ചു എന്ന് കരുതിയിരുന്നത്, അവസാനം എന്താണ് മാണ്ടർ ആയിരുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് തീർച്ചയായിട്ടും നമുക്ക് പ്രൈമാബേസിയെ ഇതൊരു ആക്സിഡന്റ് ആണെന്ന് എഴുതി തള്ളാൻ പറ്റട്ടെ. ബാലഭാസ്കറിന്റെ കേസ് കണ്ടില്ലേ, അതും ഇതുപോലെ തന്നെ ഒരു സംഭവം തന്നെയാണ്. അതും വളരെ ദുരൂഹമായിട്ട് പോലീസും ക്രൈംബ്രാഞ്ചോ അല്ലെ CBI എന്ത് കാണിച്ചാലും ശരി, ആ ദുരൂഹത എന്ന് നിലനിൽക്കും എന്നാണ് ഞാൻ പറയുന്നത്. അത് ബ്രേക്ക് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇദ്ദേഹം 2:30 മണിക്ക് 2:20 ഓഫീസിൽ നിന്ന് ഇറങ്ങി എന്ന് പറയും. റോഡ് വളരെ വിജനമാണ്. അപ്പൊ ഈ ടിപ്പ് ലോറി വന്ന് ഇടിച്ചു അദ്ദേഹത്തിനെ തെറിപ്പിക്കേണ്ട അല്ലെ ഒരു ആവശ്യം എനിക്ക് തോന്നണില്ല ഉണ്ടാവുക. കാരണം അത്ര വീതിയുള്ള സ്ഥലമാണ്. പ്രൈമാബേസിയെ അത് നോക്കിക്കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോകണം പോലീസ് എന്ന് ഞാൻ വിചാരിക്കും. എന്തായാലും ലോറി കണ്ടെത്തി. ലോറിയുടെ ഏത് ഭാഗത്താണ് അത് ഇടിച്ചത് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോറിയുടെ ഏത് ഭാഗത്ത് ഈ വണ്ടിയുടെ പിന്നിലാണ് ഇടിച്ചതെന്ന് പറയുന്നത്. പിന്നിൽ ഇടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് സമ്മർസോട്ട് അടിച്ച് മുന്നോട്ടാണ് വീഴേണ്ടത്. പക്ഷേ ഇദ്ദേഹം വണ്ടിയുടെ ഇടയിലേക്കാണോ വീണത് അത് പോലീസ് റീകൺസ്ട്രക്ഷൻ നടത്തണം. ഏതായാലും ഫോറൻസിക് അവിടെ വന്നിട്ടുണ്ട്. ഫോറൻസിക്കിന് വലിയ റോളൊന്നും തോന്നില്ല. കാരണം വണ്ടിയുടെ ഏത് ഭാഗത്ത്, ടിപ്പർ ലോറിയുടെ ഏത് ഭാഗത്ത് ഇടിച്ചു വളരെ പ്രസക്തമായ കാര്യമാണ്. ഈ വിക്ടീമിന്റെ വണ്ടിയുടെ പിന്നിലാണ് ഇടിച്ചതെന്നാണ്, വലിയ ഡാമേജ് ഒന്നും ഇല്ലാന്നും കേൾക്കുന്നുണ്ട്. പിന്നെ ഇവരാ ഇപ്പൊ അവരുടെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ഈ സംഭവം ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് അവർ അറിഞ്ഞേയില്ല. പക്ഷെ തലേക്കൂടെയാണ് വണ്ടി കയറിയെന്ന് ചോദിച്ചോളാം, അറിഞ്ഞേയില്ല.
ഒരു ചെറിയ ഒരു കല്ലിന്റെ പുറത്തുകൂടെ ഒരു ടയറ് കയറി കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു ഷെയ്ക്ക് ഉണ്ടാവും, കുടുക്കം ഉണ്ടാവും, തലയേക്കൂടെ കയറിയതാണെന്ന് വിചാരിച്ചോണം. എന്നിട്ട് അവർ രണ്ടുപേരും അറിഞ്ഞില്ല എന്നുള്ളൊരു ഭാഷയാണ് നിൽക്കുന്നത്. അത് പറയുമ്പോൾ നമുക്ക് സംശയം കൂടുതലാണ്, ഇതൊരു ക്വട്ടേഷൻ ആണോ നമുക്ക് തോന്നാം. എന്തായാലും വളരെ ഡീപ്പായിട്ട് ഈ കേസ് പോകണം. ഏതായാലും നല്ലൊരു പോലീസ് ഓഫീസറാണ്, എൻ്റെ ശിഷ്യൻ തന്നെയാണ് പ്രതാപേന്ദ്രൻ നായർ, നല്ല ഓഫീസറാണ്. ധാരാളം കോംപ്ലിക്കേറ്റഡ് കേസുകൾ ഉള്ളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, വിദഗ്ധനാണ്, എക്സ്പെർട്ടാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ എന്താണെന്ന് അറിയട്ടെ നമ്മൾ. കാരണം എന്നാലും ഇതിനകത്ത് നമ്മുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കേണ്ടി വരും. ആ സംശയങ്ങൾ ചില കാര്യങ്ങൾ, ഒന്ന് സി സി ടി വി ഇല്ലാത്ത സ്ഥലത്ത് അപകടം ഉണ്ടായി, രണ്ടാമത് അദ്ദേഹത്തിന്റെ തലയെക്കൂടെ വണ്ടി കയറിപ്പോയി, നേരത്തെ വല്ലതും സംശയിച്ചിട്ടുണ്ട് വേറെ റൺ ഓവർ വേറൊരു പുറകിൽ നിന്ന് ഒരു വണ്ടി വന്നോ ഇല്ലയോ എന്ന്, ഈ വണ്ടി തന്നെ ആണോ ഇല്ലയോ നമുക്കറിയില്ല. ഈ വണ്ടി അപകടത്തിൽ ഉണ്ടായി ഒരാളുടെ പുറത്തുകൂടെ കയറിയെന്ന് അവരെ അറിഞ്ഞിട്ടില്ല എന്നാ പറയാം. ഇതൊക്കെ കാര്യങ്ങളൊക്കെ പോലീസ് കൂലങ്കക്ഷമായിട്ട് അന്വേഷിക്കേണ്ട ഒരു കേസാണ് ഇത്. എന്തായാലും പ്രൈമറി ഇതിലെ ഒരു ഒരു വ്യക്തമായ ഒരു ഒരു കാരണം നമുക്ക് പറയാൻ പറ്റുന്നില്ല. എന്തായാലും എവിടെ പോലും ഈ വണ്ടി ഉണ്ടായിരുന്നു, ഇനി വളരെയധികം കാര്യങ്ങൾ പോലീസ് ഇത് പഠിക്കേണ്ടിയിരിക്കുന്നു. 2:20 ഇദ്ദേഹം ആയിരവായ്ക്കുള്ളതിന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഈ ടിപ്പർ ലോറി എവിടെ വെച്ചാണ് ഇദ്ദേഹത്തെ ഇവിടെ ജോയിൻ ചെയ്യുന്നത്? ആ കാര്യം വലിയ പ്രസക്തമാണ്. ആ ടിപ്പർ ലോറി എങ്ങോട്ട് പോകുന്നു, ആരാണ്, എത്ര ദിവസം കൊണ്ട് വണ്ടി ഓടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നല്ല വെൽ പ്ലാൻഡ് ആയ ചില ആൾക്കാരൊക്കെ കൃത്യമായിട്ട് അവര് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്, അവർ സാധാരണ പോലെ കല്ല് കയറ്റാൻ നേരത്താണ് ഈ സംഭവം ഉണ്ടായതെന്നൊക്കെ പറഞ്ഞ് വരുത്താനായിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ട് അവര് ലോഡിനകത്ത് ലോഡ് കൊണ്ടുപോകും, മണൽ കൊണ്ടുപോകും, എന്നിട്ട് അപകടത്തിൽ കൊണ്ടുവച്ചു. അപ്പൊ അതുകൊണ്ട് ഒരു മണൽ ലോറിയാണ് അതിന് പോയ വർക്കാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല, അത് എനിക്ക് അതിനോട് എഗ്രി ചെയ്യാൻ പറ്റും. കാരണം മണൽ ലോറി ഇരുന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞ രക്ഷപ്പെടാമല്ലോ. ഞങ്ങൾ മണൽ ലോറി വളരെ സ്പീഡിൽ ഓടിച്ചു പോയപ്പോൾ ഉണ്ടായ അപകടമാണ്, അതൊന്നും നടക്കത്തില്ല. കാരണം വിദഗ്ധരായ ഒരു കൊട്ടേഷൻ എടുത്തവരൊക്കെ മണൽ ലോറി കൊണ്ട് തന്നെ പോകും. കാരണം ഒരു സ്വാഭാവികമായ ഒരു നാച്ചുറലായ ഒരു അപകടമാണെന്ന് വരുത്തി തീർക്കാൻ. അതുകൊണ്ട് ഇതെന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ, അതുപോലെ പത്രപ്രവർത്തകരോടൊന്ന് അന്വേഷിക്ക്. പോലീസിനെ പോലെ അന്വേഷിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് പത്രപ്രവർത്തകരും. യഥാർത്ഥ സംഭവങ്ങൾ എന്താണ് എന്നൊന്ന് മനസ്സിലാക്കട്ടെ, പാരലായിട്ടെങ്കിലും ഒന്ന് അന്വേഷിക്കണം നിങ്ങൾ. തീർച്ചയായിട്ടും അസ്വാഭാവികതയുണ്ട് എന്ന് തന്നെയാണ് ജോസഫ് സാർ പറയുന്നത്. ശീലപ്പിള്ള വളരെ അഗ്രസീവായ, ശീലപ്പിള്ള കേൾക്കാമോ? ശീല കേൾക്കാമോ? വളരെ അഗ്രസീവായ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ശ്രീ പ്രദീപ് എന്ന് ജോസഫ് സാർ പറയുകയുണ്ടായി. നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ശ്രീ പ്രദീപിനെ അടുത്ത് പരിചയമുള്ള ഒരാളാണ് ശീലപ്പിള്ള. ശീലപ്പിള്ളയുടെ ഫേസ്ബുക്ക് പോസ്റ്റും അദ്ദേഹത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണുകയുണ്ടായി. ഈ അഗ്രസീവായ മാധ്യമപ്രവർത്തകനെ പോലെ തന്നെയാണോ എസ് വി പ്രദീപ് എന്ന വ്യക്തിയും? അല്ല, തീർച്ചയായിട്ടും എസ് വി പ്രദീപ് ജേർണലിസ്റ്റിക് രംഗത്ത് അഗ്രസീവായ ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു. മറ്റു തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും സഹപ്രവർത്തകർക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ ഒന്നും എസ് വി പ്രദീപിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ്. ആ സമയത്ത് ജോലി ചെയ്യും തിരിച്ചു പോകുമെന്നതിനപ്പുറം യാതൊരു തരത്തിലുള്ള ഒരു ഗോസിപ്പ് പറയുന്ന ഒരു രംഗങ്ങളിൽ പോലും എസ് വി പ്രദീപ് വെറുതെ ഒന്ന് ഇരിക്കുകയോ കേൾക്കുകയോ പോലും ചെയ്യാത്ത ഒരു മാധ്യമപ്രവർത്തകൻ. അതുപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള ആരുമായും കൂടുതൽ അടുപ്പം എന്ന് പറഞ്ഞാൽ തന്നെ വ്യക്തിപരമായ പരാമർശങ്ങളോ വ്യക്തിപരമായ അവരുടെ താല്പര്യങ്ങളോ വാർത്താ സംബന്ധമായ കാര്യങ്ങളോ ഒന്നും പങ്കുവെക്കാത്ത, വാർത്തകളൊക്കെ സ്വന്തം നിലയ്ക്ക് കിട്ടുന്ന തെളിവുകളൊക്കെ വാർത്തകൾ ശേഖരിച്ചുകൊണ്ട് അഗ്രസീവായി തന്നെ വളരെ അഗ്രസീവായി സമൂഹത്തിൽ നിന്നിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് എസ് വി പ്രദീപ്. ഈ മരണവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇതില് പ്രാഥമികമായ ഒരു നിഗമനം യഥാർത്ഥത്തിൽ ഒരു ആക്സിഡന്റ് എന്നതിനെ ചിന്തിക്കാൻ കഴിയില്ല. കാരണം ഈ സാഹചര്യ തെളിവുകളും, ഇന്നലെ ആ സ്പോട്ടിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ, ആക്സിഡന്റ് നടന്ന് അല്പസമയത്തിനകം തന്നെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിപ്പെട്ട ആദ്യം ഡെഡ് ബോഡി ഐഡന്റിഫൈ ചെയ്ത രണ്ടു മൂന്ന് പേരിൽ ഒരാളാണ് ഞാൻ. അവിടെ എത്താനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം ഏതാണ്ട് 2:30 ഇവിടെ നിന്നും 2:20 ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഈ പറയപ്പെടുന്ന സ്ഥലത്തേക്ക് എത്താൻ 20 മിനിറ്റ് മാത്രമാണ് ആവശ്യമുള്ളത്. പോലീസിന്റെ റെക്കോർഡ് പ്രകാരം 3:02 അവിടെ അപകടം നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. ഏതാണ്ട് 3:30 മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസിന് വേണ്ടി ഈ പോലീസുകാർ വിളിക്കുന്നത്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പോലീസുകാരും ഇല്ല, ഒന്നുമില്ല.
അവിടെ നേമം പോലീസ് സ്റ്റേഷൻ വിളിച്ച് ആംബുലൻസ് വിളിച്ച് ഒരു ആംബുലൻസ് ഡ്രൈവറുടെ കയ്യിൽ ഈ ഫോണും നൽകി ആംബുലൻസിലേക്ക് ഈ ഡെഡ് ബോഡി കയറ്റി വിടുകയായിരുന്നു. ഒരു ആരാണെന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിൽ ഈ ഡെഡ് ബോഡി അവിടെ വന്ന് കിടക്കുകയായിരുന്നു. സത്യത്തിൽ പ്രദീപിന്റെ പോക്കറ്റിൽ സ്ഥാപനത്തിന്റെ ഐ ഡി അടക്കം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്നലെ കിട്ടിയ തുണികളിൽ നിന്നും പേഴ്സ്, ഐ ഡി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഫോൺ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇതൊന്നും ഉപയോഗിക്കാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം പോലും നടത്താതെയാണ് അവിടെ നിന്നും പോലീസ് വളരെ പെട്ടെന്ന് തന്നെ ഈ ഡെഡ് ബോഡി ഏതാണ്ട് അതൊന്നാമത്തെ കാര്യം. രണ്ടാമത് മറ്റൊരു കാര്യം പറഞ്ഞാൽ ആ സ്ഥലത്ത് കുറിച്ച് ആൾ താമസം കുറവുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് ബിൽഡിങ്ങുകൾ മാത്രം പണിതിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിനടുത്ത് നേരെ അടുത്ത് തന്നെ ഒരു ചായക്കട, ഒരു തട്ടുകടയുണ്ട്. കുറച്ച് മാറിയിട്ട് 500 മീറ്റർ മാറിയിട്ട് മറ്റൊരു കടയുമുണ്ട്. ഈ ഇടയ്ക്കാണ് ഈ ആക്സിഡന്റ് നടക്കുന്നത്. അപ്പോ ഈ ആ റോഡിലെങ്ങും വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വാഹനം അവിടേക്ക് പ്രദീപിനെ ഇടിച്ചു തെറിപ്പിക്കാൻ പാകത്തിൽ വന്നത് എന്ന് സംശയമുണർത്തുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, മൂന്നോ നാലോ വാഹനങ്ങൾക്ക് ഒരേ സമയം പോകാൻ കഴിയുന്ന തരത്തിലുള്ള വീതിയുള്ള സ്ഥലമാണത്. ഇതിൽ ഇടുങ്ങിയ ഒരു സ്ഥലമല്ല. പ്രദീപിനെ സംബന്ധിച്ച്, പ്രദീപിന്റെ വാഹനം ഡ്രൈവ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 40-ൽ കൂടുതൽ വേഗത്തിൽ വണ്ടി ഓടിക്കാത്ത ഒരാളാണ് പ്രദീപ്. വളരെ കൃത്യമായ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വളരെ ചെറിയ വേഗത്തിൽ വണ്ടി ഓടിച്ചു കൊണ്ടുപോകുന്ന ഒരാളാണ് പ്രദീപ്. അപ്പൊ പ്രദീപിനെ ആ സാഹചര്യത്തിൽ ഇത്രയും വലിയ തിരക്കില്ലാത്തൊരു റോഡിൽ ഇത്രയും വലിയ രീതിയിൽ വളരെ വലിയ സ്പീഡിൽ ഒരു വണ്ടി വന്ന് ഇടിച്ചു തെറിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല, ഒന്ന്. രണ്ടാമത്, ഈ വാഹനം കയറി ഇറങ്ങി പോയിട്ടുണ്ട്. നമ്മൾ അവിടെ ചെന്നപ്പോ അടുത്തുള്ള കടക്കാരനോട് ചോദിച്ചപ്പോ അയാൾ പറയുന്നൊരു കാഴ്ച എന്ന് വെച്ചാൽ രണ്ട് പാത്തിലൂടെയും പ്രദീപ് വീണ് കഴിഞ്ഞ് രണ്ട് പാത്തിലൂടെയും അതിവേഗം കുറെ വണ്ടികൾ കടന്നുപോയി എന്നാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ പ്രദീപ് വീണ് കഴിഞ്ഞ ശേഷം വരുന്ന യാത്രികരാരും തന്നെ വണ്ടി ഒന്ന് ചവിട്ടി നോക്കുക പോലും ചെയ്യാതെ, സാധാരണഗതിയിൽ എവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായാലും റോഡിലേക്ക് നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ആരായാലും ചിലപ്പോൾ അവിടെ ഇറങ്ങില്ലായിരിക്കും, ആശുപത്രി കൊണ്ടുപോയില്ലായിരിക്കും, പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള മനുഷ്യന്റെ സ്വാഭാവികമായ ആകാംക്ഷ കാരണം അവിടെ വണ്ടി ഒന്ന് ചവിട്ടിയിട്ട് ഇറങ്ങി നോക്കുന്ന ഒരു പതിവുണ്ട്. പക്ഷെ ഈ സമയത്തൊന്നും അവിടെ അങ്ങനെ ഒരു ആ പോയ വണ്ടികളെല്ലാം വളരെ വേഗത്തിൽ, എനിക്ക് തോന്നുന്നു കാറുകളൊക്കെ ഉണ്ടായിരുന്നില്ല, വളരെ വേഗത്തിൽ അതൊക്കെ പാഞ്ഞു പോവുകയായിരുന്നു. അവിടെ ഒരു വണ്ടിയും നിർത്തിയിട്ടില്ല. സത്യത്തിൽ അന്വേഷണം തുടങ്ങേണ്ടത് പ്രദീപ് എവിടെ നിന്ന് തിരിച്ചോ അവിടെ മുതൽ പ്രദീപിനെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ, അവിചാരിതമായി ഏതെങ്കിലും വണ്ടി ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും കയറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ ഈ എവിടെയെങ്കിലും നിർത്തിയിട്ടിരുന്ന വാഹനമാണോ പ്രദീപിനെ പിന്തുടർന്നത്. ഇങ്ങനെ നിരവധി സംശയങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ ഒരു ടിപ്പർ ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇന്നലെയും ആ പോലീസുകാരുടെ ഭക്ഷണം ഇത് തന്നെയായിരുന്നു. ആദ്യം ഏതാണ്ട് 3:30, 4 മണി സമയത്താണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. 3:30, 3:45 അവിടെ എത്തുന്നത്, പ്രദീപിന്റെ ഡെഡ് ബോഡി അവിടെ എത്തിക്കുന്നത്. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ പോലീസിനെ വിളിക്കുമ്പോൾ പോലീസ് ആരും ഇത് കണ്ടിട്ടില്ല, ദൃക്സാക്ഷികളില്ല, എന്താണെന്ന് അറിയില്ല എന്നൊരു നിലപാടിൽ തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ. പിന്നീട് ഇത് മാധ്യമപ്രവർത്തകനാണ് എന്ന് നമ്മൾ പറയുകയും അതിനുശേഷമാണ് അപ്പോഴും ഒരു പോലീസുകാരൻ പോലും ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. നേമം സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസുകാരൻ പോലും മെഡിക്കൽ കോളേജിലേക്ക് വന്നിട്ടില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. ഒരു ആംബുലൻസ് ഡ്രൈവറെ മാത്രം, ആംബുലൻസ് ഡ്രൈവറെ വിശ്വസിച്ച് ഡെഡ് ബോഡി അവിടേക്ക് കയറ്റി വിടുകയായിരുന്നു. ഒരു അജ്ഞാത മൃതദേഹം പോലെ അൺനോൺ എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് പോലും. അത് ഇപ്പോഴും രാവിലെയും ഇന്ന് രാവിലെയും അതുകൊണ്ട് കുറച്ച് പോസ്റ്റ്മോർട്ടം സമയത്ത് കുറച്ച് സമയം താമസിക്കുക, റിലീസ് ചെയ്യാനുള്ള സമയത്തിൽ കുറച്ച് താമസമുണ്ടായി ഈ അൺനോൺ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട്. ഇന്നലെ തിരിച്ചറിഞ്ഞിട്ട് പോലും അതിൽ അൺനോൺ തന്നെയാണ് രേഖപ്പെടുത്തിയിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയമൊക്കെ, അത് മാത്രമല്ല ഇതിനുശേഷം നമ്മൾ അവിടെ സന്ദർശിച്ചിരുന്നു. ഈ പോലീസുകാർ ഏത് സ്ഥലത്താണ് ഇത് അപകടം നടന്നതെന്ന് അറിയാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ ഫയർഫോഴ്സ് അവിടൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് മാർക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു. സാധാരണ എനിക്കറിയില്ല, അദ്ദേഹത്തിനോടൊന്ന് ചോദിച്ചാൽ മനസ്സിലാവും, സാധാരണ അപകടം നടക്കുമ്പോൾ അപകടം നടക്കുന്ന സ്ഥലത്ത് വെച്ച് അങ്ങനെ കഴുകി വൃത്തിയാക്കുകയാണോ, തെളിവെടുപ്പ് മഹസറും ഒക്കെ നടത്തിയിട്ടാണോ, മഹസർ എഴുതിയ ശേഷമായിരിക്കും ഒരു പക്ഷേ അവിടെ വൃത്തിയാക്കുന്നുണ്ടാവുക. സാധാരണഗതി അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടായിട്ടില്ല. ഒരു ആക്സിഡന്റ് നടന്ന ഒരു സ്ഥലത്ത് സാധാരണഗതിയിൽ നിയമപരമായ ഒരു ശ്രദ്ധിച്ചു നോക്കിയാൽ എവിടെ ആക്സിഡന്റ് നടന്നാലും ഒരു ചെറിയ ബ്ലോക്ക് എങ്കിലും ഉണ്ടാവും. പക്ഷെ അത്തരത്തിലൊരു ബ്ലോക്ക് ആ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അപ്പോ തീർച്ചയായിട്ടും ഈ ബ്ലോക്ക് ഉണ്ടാകാത്തതിന് പ്രധാനപ്പെട്ട ഒരു റീസൺ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, തീർച്ചയായിട്ടും ഈ വാഹനങ്ങൾ, കുറച്ചേറെ വാഹനങ്ങൾ ആ സമയത്ത് അതുവഴി വന്നു. ഈ വാഹനങ്ങളെല്ലാം തന്നെ അതുവഴി ആ സമയത്ത് കടന്നുപോയ എല്ലാ വാഹനങ്ങളും ആരുടേതാണെന്നും എന്താണെന്നും ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു, എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രഥമ ദൃഷ്ടിയാ ഇപ്പോൾ ഒരാളെ കസ്റ്റഡിയിലെടുത്തു, അയാളാണ് ഇതിന്റെ മുഴുവൻ കാരണക്കാരൻ എന്ന രീതിയിലേക്ക് ഈ ഘട്ടത്തിൽ ചിന്തിക്കാൻ കഴിയില്ല. അതൊരു സ്വാഭാവികമായ ഒരു അപകടമാണോ എന്നും ഇപ്പോഴും ആളെ അറസ്റ്റ് ചെയ്തപ്പോൾ പോലും നമുക്ക് നിരവധി സംശയങ്ങൾ മുന്നിലേക്ക് വരുന്നു. പ്രദീപിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് അമ്മ അടക്കമുള്ളവർ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് വധഭീഷണി ഉണ്ടായിരുന്നതായി വരെ
അദ്ദേഹം പറഞ്ഞിരുന്നതായിട്ട് പലരും പറഞ്ഞു പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശീലപിള്ളയ്ക്ക് ഈ സമയത്ത് അങ്ങനെ ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാവാം എന്ന് ഒരു സംശയമുണ്ടോ? അങ്ങനെ സംശയിക്കാനുള്ള കാരണങ്ങൾ എന്തായിരിക്കും? അതെ, കഴിഞ്ഞ കുറച്ചു കാലമായി പ്രദീപിനെ ഞാൻ വല്ലപ്പോഴും മാത്രം വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എപ്പോഴെങ്കിലും എന്തെങ്കിലും വാർത്ത കാണുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയോ ചെയ്യുമ്പോഴാണ്, നല്ല സുഹൃത്തുക്കളാണ്, പക്ഷേ എങ്കിൽ പോലും പ്രദീപ് എപ്പോഴും തിരക്കായിരിക്കും. പ്രദീപിന്റെ ഒരു സൗഹൃദത്തിന്റെ പ്രത്യേകതയും അതാണ്. പ്രദീപ് ഒരു വർഷത്തിൽ ഒരിക്കൽ പോലും ഒരിക്കൽ വിളിച്ചില്ലെങ്കിലും ആ സൗഹൃദം നിലനിർത്തുന്ന ഒരാളാണ്. അപ്പോൾ അടുത്ത കാലത്തായി പ്രദീപ് ചെയ്യുന്ന വാർത്തകൾ എന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെയും ചേച്ചിയുടെയും ഒക്കെ കോളേജ് സുഹൃത്തുകൂടിയാണ് പ്രദീപ്. അപ്പോൾ അടുത്ത കാലത്ത് ചെയ്യുന്ന ചില വാർത്തകളും ഒക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പല ഘട്ടങ്ങളിലും തോന്നൽ ഉണ്ടാക്കിയിരുന്നു. പ്രദീപിനെ അക്കാര്യത്തിൽ ഈ ജസ്റ്റിൻ അടക്കമുള്ളവർ പ്രദീപിനോട് അക്കാര്യം പറയുകയും ചെയ്തിരുന്നു. പ്രദീപും ഇത്തരത്തിൽ ഭീഷണി ഉള്ളതായി, ജസ്റ്റിനോടക്കം പല രീതിയിലുള്ള ഭീഷണികൾ ഉള്ളതായി പറഞ്ഞിട്ടുണ്ട്, പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ജസ്റ്റിൻ ഈ പ്രദീപിനോട് ഇനിയും മുതൽ കാറിലെ യാത്ര ചെയ്യാവൂ എന്ന് പറയുക പോലും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോ പ്രദീപിന് തന്നെ മനസ്സിലാക്കിയിരുന്നു പ്രദീപൻ എന്തോ അപകടം വരാൻ പോകുന്നു എന്നൊരു മനസ്സിൽ ഒരു തോന്നൽ പ്രദീപിന് തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ പ്രദീപിന്റെ ഒരു മരണം സംബന്ധിച്ച് തീർച്ചയായും അതിൽ ദുരൂഹതയുണ്ട്. ആ ദുരൂഹത ഉണ്ട് എന്നാണ് എല്ലാവരുടെയും സംശയം. അത് നീക്കേണ്ടത് ഇവിടുത്തെ പോലീസാണ്. പോലീസ് സംവിധാനങ്ങൾ ശക്തമായി തന്നെ ഈ കാര്യത്തിൽ അന്വേഷണം നടത്തണം. ഈ സിസിടിവി ദൃശ്യങ്ങൾ, സാധാരണ ഒരു സിസിടിവി അവിടെ നടക്കുന്ന അവിടെ നടന്ന അപകടം നടന്ന സമയത്ത് ഒരു സിസിടിവി കൊണ്ട് മാത്രം ഇതൊരു പ്ലാൻഡ് മർഡർ ആണോ അതോ സാധാരണ അപകടമാണോ എന്ന് തെളിയിക്കാൻ കഴിയില്ല. ആ റോഡിലുള്ള മുഴുവൻ സിസിടിവികളും, ആയുർവേദ കോളേജിന്റെ അവിടെ നിന്നും കാരക്കാമണ്ഡപം വരെയുള്ള മുഴുവൻ സ്ഥലങ്ങളിലെയും സിസിടിവികൾ എടുക്കണം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആ ഭാഗത്ത് മാത്രമാണ് സിസിടിവി ഇല്ലാത്തത്. അവിടെ വെച്ചാണ് അപകടം നടന്നതെന്നുള്ളത് അപകടത്തിന്റെ അല്ലെങ്കിൽ ദുരൂഹതയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. അപ്പോ തീർച്ചയായിട്ടും ആ സിസിടിവി ദൃശ്യങ്ങൾ എല്ലാം വീണ്ടെടുത്തുകൊണ്ട് വേണം ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ. പ്രദീപിന് ഏതൊക്കെ തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കണം. അങ്ങനെ വിശദമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ സത്യം പുറത്തു കൊണ്ടുവരാൻ കഴിയൂ. ഇത്തരത്തിലുള്ള മണൽ മാഫിയ അല്ലെങ്കിൽ മണൽ ലോറി ഓടിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ അത്തരക്കാരുടെ ഒരു ചരിത്രം നമുക്ക് തന്നെ അറിയാം. ഏതാണ്ട് 90% ആൾക്കാരും ഏത് തരത്തിലാണ് സമൂഹത്തിൽ ഇത്തരക്കാർ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവർക്ക് നേരത്തെ എന്തെങ്കിലും കേസുകളുണ്ടോ, ഇവരാരാണ്, ഇവർക്ക് എന്തെങ്കിലും മറ്റു തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ, ഇവരെ കൊട്ടേഷൻ എടുക്കുന്ന ആൾക്കാരാണോ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതിൽ അന്വേഷിക്കേണ്ടിയിരിക്കും. അങ്ങനെ അന്വേഷിച്ചാൽ മാത്രമേ സത്യം വരികയുള്ളൂ. ഒരാളെ അറസ്റ്റ് ചെയ്തു, അതുകൊണ്ട് ഈ കേസ് ഇവിടെ അവസാനിച്ചു എന്ന് വിചാരിച്ചാൽ ഈ കേസിന് ഒരു മുമ്പോട്ടൊരു പോക്കുണ്ടാവില്ല. കാരണം അതിൽ ഏതൊക്കെ അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷിക്കാൻ കഴിയുമോ അത്തരത്തിലുള്ള, കാരണം ഇത് തിരുവനന്തപുരത്ത് തന്നെ രണ്ടാമത്തെ സംഭവമാണ്. ബഷീറിന്റെ മരണത്തിലും ഇതുപോലെ തന്നെ ചില ദുരൂഹതകൾ, ഫോൺ പോയതടക്കം ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം തന്നെ ഉണ്ടാവണം എന്നാണ് ഇപ്പോഴും പറയാനുള്ളത്. ജോർജ് ജോസഫ് സാർ കേൾക്കാമോ? ആ എനിക്ക് കേൾക്കാം, കേൾക്കാം. ഈ ശീല പിള്ള ഇന്നലെ അപകടം നടന്ന സമയത്ത് ആദ്യം മെഡിക്കൽ കോളേജിൽ എത്തിയ ചിലരിൽ ഒരാളാണ് ശീല പിള്ള. അവർ പറയുന്നത് അവിടെ എത്തുമ്പോൾ ഒരു പോലീസുകാരൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു ആംബുലൻസ് ഡ്രൈവറുടെ പക്കൽ ഇദ്ദേഹത്തിന്റെ ഫോണും കൊടുത്തുവിട്ട് അദ്ദേഹത്തിന്റെ പേര് പോലും, അദ്ദേഹത്തിന്റെ ഐ ഡി കാർഡും മറ്റും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ പേര് പോലും രേഖപ്പെടുത്താതെ അൺനോൺ എന്ന രീതിയിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എൻ്റർ ചെയ്തിരിക്കുന്നത്. അപ്പൊ പോലീസിന്റെ ഭാഗത്ത് ഇങ്ങനത്തെ ഒരു അനാസ്ഥ ഉണ്ടായി എന്ന് നമുക്ക് കരുതാൻ ഈ സമയത്ത് ഒരു കരുതാനുള്ള സാഹചര്യമുണ്ടോ? ഇത് ഞാൻ ചോദിക്കാൻ കാരണം, കെ എം ബഷീറിന്റെ അപകടം നടന്ന സമയത്ത് നമ്മൾ ഈ പോലീസിന്റെ അനാസ്ഥ ഏറെക്കുറെ വ്യക്തമായി തന്നെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു ഘട്ടത്തിൽ എസ് പി പ്രദീപിന്റെ കാര്യത്തിലും അങ്ങനെ അനാസ്ഥ ഉണ്ടായതായി നമുക്ക് കരുതാമോ? ഇല്ല, അവിടെ പോലീസ് എപ്പം വന്നു നമുക്ക് അത്ര വ്യക്തതയില്ല. സംഭവം കഴിഞ്ഞ ഉടനെ വന്നോ എന്ന് എനിക്കറിയില്ല. കാരണം എത്രയും പെട്ടെന്ന് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആംബുലൻസില്, കാരണം ആംബുലൻസിൽ കയറ്റി വിട്ടുകൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ സംഭവത്തിൽ ആംബുലൻസിൽ പോലീസ് അറിയാവോ? ശ്രീലാപിള്ളക്ക് അറിയാമോ ആ കാര്യം? അവിടെ അവിടെ വെച്ച് തന്നെ മരണം നടന്നു, സ്പോട്ടിൽ മരണം നടന്നു. തലയൊക്കെ, തലയിലൂടെ വാഹനം കയറി ഇറങ്ങി, തലച്ചോറൊക്കെ തകർന്ന രീതിയിലായിരുന്നു, തലയോട്ടിയും തലച്ചോറും ഒക്കെ. അപ്പൊ മരണം സ്ഥിരീകരിച്ച ശേഷമാണ് ആ മൃതദേഹം സാധാരണ ഒരു അൺനോൺ എന്ന രീതിയിലേക്ക് അവിടേക്ക് കൊടുത്തു വിട്ടിട്ടുള്ളത്. അപ്പോഴേക്ക് മരണം സ്ഥിരീകരിച്ചിരുന്നു, അല്ലാതെ ആശുപത്രിയിലെത്തിച്ച് ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലായിരുന്നില്ല. മരണം സ്ഥിരീകരിക്കപ്പെട്ട് മണിക്കൂർ ഏതാണ്ട്
അരമണിക്കൂറിന് ശേഷമാണ് പോലീസ് അവിടേക്ക് എത്തിപ്പെട്ടതെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ അരമണിക്കൂർ എങ്ങനെയാണ് അത്ര വലിയൊരു ഹൈവേയിൽ ഈ ഡെഡ് ബോഡി കിടന്നത് എന്നുള്ളതും അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇത്രയും നേരം എങ്ങനെ അവിടെ കിടന്നു എന്നുള്ളത് ദുരൂഹമാണ്. അതുവഴി പാസ് ചെയ്ത് പോയിട്ടുള്ള പല ആൾക്കാരും ഈ ഡെഡ് ബോഡി അവിടെ തല മാറി തല മുറിഞ്ഞു കിടക്കുന്നതായി കണ്ടു എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. ഇന്നലെ അതുവഴി യാത്ര ചെയ്ത പലരും ഫേസ്ബുക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ബി എം എസിന്റെ ഒരു ഗോവിന്ദ് തമ്പി അതുപോലത്തെ ചില ആൾക്കാർ വളരെ കൃത്യമായി തന്നെ, ഞാൻ അതുവഴി പോകുമ്പോൾ ഇങ്ങനെ ഒരു ആക്സിഡന്റ് കണ്ടിരുന്നു എന്ന് വളരെ കൃത്യമായി തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മരണം സ്ഥിരീകരിച്ച ശേഷമാണ് ആ ഡെഡ് ബോഡി അവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോഴും ശരീരം ഒന്ന് സെർച്ച് ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ഐ ഡി കാർഡ് കിട്ടുകയോ അദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കുകയോ ചെയ്യാമായിരുന്നു. അതൊന്നുമില്ലാതെയാണ് മൃതദേഹം എടുത്ത് പെട്ടെന്ന് തന്നെ അവിടേക്ക് കൊടുത്തു വിട്ടത്. മാത്രമല്ല ഈ വളരെ പെട്ടെന്ന് ഫയർഫോഴ്സിനെ ഉപയോഗിച്ച് ഏതാണ്ട് 7 മണിക്കാണ് ഞങ്ങൾ ഈ ഡെഡ് ബോഡി മാറ്റിയ ശേഷം 7 മണിക്കാണ് ഞങ്ങൾ അവിടേക്ക് എത്തുന്നത്. എത്തുമ്പോൾ അവിടെ എല്ലാം കഴുകിയ ശേഷം മാർക്ക് ചെയ്യുക, കഴുകിയ ശേഷമാണ് അവിടെ മാർക്ക് ചെയ്യുന്നത്. അതൊക്കെ വളരെ ദുരൂഹത ഉണ്ടാക്കുന്നത്. അപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ രക്തം കൂടുതൽ സമയം റോഡിൽ കിടക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അത് കഴുകിക്കളഞ്ഞത് എന്നാണ്. പക്ഷെ കാണുന്ന ഒന്ന് രണ്ട് ഫോട്ടോസ് കണ്ടതിനകത്ത് വലിയ രീതിയിലുള്ള രക്തം റോഡിൽ കിടക്കുന്നതായുള്ള ഒരു, അതിനെയും മൂടിയിട്ടത് കൊണ്ടാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, വലിയ രീതിയിൽ രക്തം തളങ്കിട്ട് കിടക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ ഞാൻ എന്റെ ആ പോലീസുകാർ കാണിച്ച ഫോട്ടോകളിലൊന്നും വ്യക്തമല്ല. അങ്ങനെ ഉണ്ടോ എന്നറിയില്ല, തുണി കൊണ്ട് മൂടിയിട്ടിരിക്കുകയാണ്. പക്ഷെ അതിൽ കാണുന്നില്ല, രക്തം ഒഴുകി വന്നതായിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല. ഞങ്ങൾ അവിടെ എത്തിയപ്പോ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല അവിടെ ശ്രീലാപ്പിള്ള, ഞാൻ ഞാൻ എന്റെ ഒരു സംശയം, പോലീസ് വന്നിട്ടാണോ ഡെഡ് ബോഡി ആംബുലൻസിൽ കയറ്റിയത്? വന്നിട്ടാണോ? അതെ അതെ, തീർച്ചയായിട്ടും അതെ. അപ്പൊ ഈ സംഭവം കഴിഞ്ഞിട്ട് പോലീസ് അരമണിക്കൂറിനകം ഡെഡ് ബോഡി അവിടുന്ന് കൊണ്ടുപോയുള്ളൂ. അപ്പൊ പോലീസ് എത്ര മിനിറ്റിന് മുമ്പ് അവിടെ വന്നു? സംഭവം കഴിഞ്ഞ് ഇമ്പിടിച്ച് എത്തിയോ അതോ നാട്ടുകാരെല്ലാം കൂടിയ ശേഷമാണോ പോലീസ് വരുന്നത്? നാട്ടുകാർ കൂടിയ ശേഷമാണ്, നാട്ടുകാർ വന്ന ശേഷമാണ് പോലീസ് വന്നത്. പോലീസ് വന്നത്. എന്തായാലും ആ കഴുകിക്കളയുന്നതിനെ വളരെ ധൃതി കാണിക്കാനും പാടില്ല. അത് കാരണം അത് മുഴുവൻ ഫോട്ടോഗ്രാഫ് ചെയ്യണം, മഗസർ എഴുതണം, ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പൊ എവിഡൻസ് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഏരിയ സാധാരണഗതിയിൽ എത്ര മാസം എഴുന്നിടം വരെ ആ ഏരിയ കവർ ചെയ്ത് പോലീസ് പിക്കറ്റ് വിടും അവിടെ. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ സാറിന്റെ കണക്ഷൻ വീണ്ടും പോയല്ലോ. സാർ പറഞ്ഞ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ശ്രീല ഇല്ല അല്ലേ? ഓക്കെ. ഞാൻ സാർ വരുമ്പോഴത്തേക്കും ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോളൂ. ഞാൻ നേരത്തെ ചോദിക്കണം എന്ന് വിചാരിച്ച കാര്യമാണ്, പ്രദീപിന്റെ തുറന്ന നിലപാടുകളെ കുറിച്ചാണ് നമ്മളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറയുന്നു, അഗ്രസീവായി കാര്യങ്ങൾ പറയുന്നു. ഒരുപക്ഷെ ഈ നിലപാടുകൾ തന്നെ ആവാം ഈ ഒരു അപകട മരണത്തിലേക്ക് എത്തിച്ചത് എന്ന് വരെ അമ്മ പറയുകയുണ്ടായി. ശ്രീല പിള്ള നോക്കുമ്പോൾ എന്തായിരുന്നു എന്തായിരുന്നു പ്രദീപിന്റെ നിലപാടുകളുടെ പ്രശ്നം? ആരെയാണ് ഈ നിലപാട് അസ്വസ്ഥരാക്കുന്നത്? പ്രദീപിന് സത്യം പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ കക്ഷിയോടോ ഒരു വ്യക്തിയോടോ ഒന്നും, ഒരു വ്യക്തികളോടും ഒരു രാഷ്ട്രീയ കക്ഷിയോടും സമരസപ്പെടാത്ത ഒരാളായിരുന്നു പ്രദീപ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം കൈരളി ടീം ചാനലിൽ വർക്ക് ചെയ്യുമ്പോഴും ചാനൽ വർക്ക് ചെയ്ത ശേഷമാണ് അദ്ദേഹം മറ്റ് ചാനലുകളിലേക്കൊക്കെ പോകുന്നത്. മറ്റ് ചാനലുകളിലൊക്കെ പോയ ശേഷവും മീഡിയ വണ്ണിലൊക്കെ പോയി അവിടേക്ക് ഉണ്ടായ അവിടെ നിലപാടുകളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ ആർജവത്തോടെ പുറത്തു വന്നിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. അടക്കമുള്ള ന്യൂസ്ലിറ്റിയില് കുറച്ചു കാലം ജോലി ചെയ്തിരുന്നു. അവിടെ വരെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആർജവത്തോടു കൂടി തന്നെ തുറന്നു പറഞ്ഞ് പുറത്തു വരികയും ചെയ്തിരുന്ന ഒരാളാണ്. അടുത്ത കാലത്തായി ചില ഒരു ചെറിയ രീതിയിലുള്ള വലതുപക്ഷ ചായ്വ് അദ്ദേഹം കാണിച്ചിരുന്നതായി എനിക്കറിയാം. പക്ഷേ വലതുപക്ഷ ചായ്വ് കാണിക്കുമ്പോഴും പ്രദീപ് വലതുപക്ഷത്തിനെതിരെയും ശക്തമായി തന്നെ ആഞ്ഞടിച്ചിരുന്ന ഒരാളാണ്. ഒരിക്കലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെയോ ഒരു ആളുടെയോ ചട്ടുകമാകാതെ സ്വതന്ത്രനായി നിർഭയനായി നിന്ന് വാർത്തകൾ ചെയ്തിരുന്ന ഒരാളാണ് പ്രദീപ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ആർക്കെതിരെയും പ്രദീപ് പറയാനുള്ള ആർജവം പ്രദീപിനുണ്ടായിരുന്നു. ഓക്കെ, ഞാനൊന്ന് ജോസഫ് സാറിലേക്ക് പോവാണ്. സാർ, നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ കെ എം ബഷീറിന്റെ മരണവുമായി ബന്ധപ്പെടുത്തി ചില കമന്റുകൾ സാറിന്റെ ഭാഗത്തുനിന്നും എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവുകയും ഇതേ സംഭവങ്ങൾ ബന്ധപ്പെടുത്തി സോഷ്യൽ മീഡിയയിലും ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. കെ എം ബഷീറിന്റെ കാര്യം ആദ്യം മുതൽ ഇതിൽ അട്ടിമറി ഉണ്ട് എന്ന് പറഞ്ഞവരിൽ പ്രധാനിയാണ് ജോർജ് ജോസഫ് സാർ. ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ എന്തെങ്കിലും സാദൃശ്യമുള്ളതായി സാറിന് ഈ സമയത്ത് തോന്നുന്നുണ്ടോ?
സാദൃശ്യം രണ്ടും ഡിസ്റ്റിങ്റ്റ് ആയ സംഗതികളാണ്. മറ്റൊരു ISകാരനാണ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്, അത് വ്യത്യാസമാണ്. സാദൃശ്യത്തിന്റെ കാര്യത്തിൽ അപകടം ഉണ്ടായ സ്ഥലത്ത് നമുക്കതേപ്പറ്റി ഒരു വ്യക്തത ഇതുവരെ ഇല്ല. എങ്ങനെ സംഭവിച്ചു, ഇതൊരു ആക്സിഡന്റ് ആണോ അതോ ഇതിനകത്ത് ഒരു ഫൗൾ പ്ലേ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഇതുവരെ ഒന്നും വ്യക്തതയില്ല. ഏതായാലും ഈ ലോറിയുടെ ഓണറെയും അല്ലെങ്കിൽ ആ ഡ്രൈവറെയും ചോദ്യം ചെയ്ത ശേഷം അവരുടെ പൂർവ്വകാല ചരിത്രങ്ങളിലൂടെ നോക്കണം. അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇദ്ദേഹം പറഞ്ഞ വാർത്തകളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ അവരെ സ്പർശിക്കുന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളും നോക്കണം. കാരണം ഞാൻ എപ്പോഴും ഞാൻ ഈ പ്രദീപന്റെ അടുത്ത് തന്നെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എത്ര അഗ്രസീവായിട്ട് പറയരുത്. അത് ആ വിഷയം കൈകാര്യം ചെയ്യുന്നത് മറ്റുള്ള ഏത് ഒരു ജേർണലിസ്റ്റിനെക്കാട്ടിലും അഗ്രസീവായിട്ട് മാക്സിമം പറയും. അത്രയും വേണ്ട കാര്യങ്ങൾ പ്രസന്റ് ചെയ്ത് മതി. പക്ഷെ മുഴുവൻ സർവശക്തി ഉപയോഗിച്ചിട്ടാണ് പുള്ളി അത് പറയുന്നത്. അതുകൊണ്ട് ഒരു തെറ്റൊരാളുടെ ഭാഗത്ത് ഉണ്ട് എന്ന് പുള്ളിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മയവും ഇല്ല, വാക്കുകൊണ്ട് കീറി മുറിച്ചുകളെ. അത് അത് ഒരു പ്രത്യേക സഭ. ഞാൻ പല ആങ്കർമാരെയും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മംഗളം ചാനലിലുള്ള മറ്റേ ആ ഇഷ്യൂ സമയം ജയിലിൽ പോയിട്ടുണ്ട്. അപ്പം പുള്ളിക്ക് അതൊന്നും അതിനുശേഷം വീണ്ടും പുള്ളിയുടെ ആ ആ ടോണൊന്നും മാറിയിട്ടില്ല. ആ വിഷയം എടുത്തു കഴിഞ്ഞാൽ അതോട് പ്രതികരിക്കുന്ന സ്വഭാവം ഒന്നും മാറിയിട്ടില്ല. അപ്പം സ്വാഭാവികമായിട്ട് ഇതിനകത്തൊരു ഫോൾ പ്ലേ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്. എന്തായാലും അത് എലിമിനേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇതൊരു ഒരു ആക്സിഡന്റ് ആണോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതിന്റെ പിന്നിൽ ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും നോക്കേണ്ടി വരും. പുള്ളിയുടെ സ്വഭാവം അനുസരിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും. പിന്നെ അടുത്ത കാലത്ത് അമ്മയും സഹോദരിയും പറയുന്നുണ്ട് കൂടെ വീട്ടില്, കാരണം ഏറ്റവും അടുത്ത ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പുള്ളി. അതുപോലെ തന്നെ ഞാൻ വേറൊരു ചർച്ചയിൽ കണ്ടിരുന്നു, മറുനാടൻ മലയാളി എന്റെ ശാസൻ സക്രിയായിട്ട് അദ്ദേഹത്തിന്റെ പൂർണ്ണം കേട്ടിട്ടായിരുന്നു. അതിനകത്ത് പുള്ളിക്കാരനെ അതെ ആ വാക്ക് ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ നോക്കുമ്പം മറ്റുള്ള ആങ്കറപ്പാരെയല്ല മറ്റു വളരെ വ്യത്യസ്തമായ വാക്കുകളും ആവേശത്തോടെ ഓരോ വാക്കുകളും പറയുന്നത് ഞാൻ കണ്ട് അതിശയിച്ചു പോയിട്ടുണ്ട്. കുറച്ചുകൂടെ അഗ്രസീവായി ഇന്നാളെ നേരത്തെ ഉള്ളതിലും കാണുന്നു. അതുപോലെ തന്നെ പുള്ളിക്കാരനെ ആ സ്റ്റാഫിൽ പുള്ളിയുടെ ഓഫീസ് സ്റ്റാഫിന്റെ അടുത്ത് പറഞ്ഞതായിട്ടാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് അപകടമുണ്ട് അല്ലെങ്കിൽ ത്രെട്ടുണ്ട്, ഇനി എത്ര നാൾ ഞാൻ കാണും എന്ന് പറയാൻ പറ്റില്ല എന്നൊരു വാക്കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഭയം ഉണ്ടായിരുന്നു ഇരിക്കാം, ഉണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഫോണ് കൃത്യമായി നോക്കണം. കഴിഞ്ഞ ഒരു 30-60 ദിവസത്തെ അദ്ദേഹത്തിന്റെ കോൾ ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും പോലീസ് പരിശോധിക്കണം. ആ ഓരോ വ്യക്തികൾ ആരാണ് വിളിച്ചതെന്ന്, അമ്മ പറഞ്ഞിട്ടുണ്ട്, സഹോദരി പറഞ്ഞിട്ടുണ്ട്, ത്രെട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ മരിക്കുന്നതിന് 3-4 ദിവസവും ത്രെട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ത്രെട്ട് എല്ലാവർക്കും ഉണ്ടാവും, എങ്കിലും ആ ത്രെട്ട് അല്ലെങ്കിൽ ആ ഫോൺ കോൾ അനുസരിച്ച് ആരാണ് ആ വ്യക്തികൾ, അവർക്ക് രാഷ്ട്രീയ പിൻബലമുണ്ടോ, അവർക്ക് ഗുണ്ടകളുടെ അടുത്ത് പോകാൻ കപ്പാസിറ്റി ഉള്ളവരാണോ, അങ്ങനെ പോകുന്ന സ്വഭാവക്കാരോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യത്യസ്തമായ തലത്തിൽ കൂടെ നമ്മൾ അന്വേഷിച്ചെങ്കിൽ ഇതിന്റെ കറക്റ്റ്. കാരണം ഇതുപോലത്തെ ഇപ്പൊ അടുത്തടുത്ത് നമുക്ക് ബഷീറിന് ശേഷം ഇതാ വന്നിരിക്കുന്നു, അടുത്ത ഒരു സംശയാസ്പദ മലയാളമായ ഒരു അപകട മരണം. ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും കൃത്യമായി ഇതിന്. കാരണം ജേർണലിസ്റ്റുകള് നമുക്കറിയാം ഫോർത്ത് എസ്റ്റേറ്റിൽ നിന്നാണ് നമുക്ക് ധാരാളം വിവരങ്ങൾ പോലീസിനും കോടതികൾക്കും ഗവൺമെന്റിനും ഒക്കെ ലഭിക്കുന്നത്. ആ ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഓരോ ദിവസത്തെ അവരുടെ പ്രവർത്തികള്, ഓരോ സംഭവങ്ങൾ ചെകഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നി എങ്ങനെയാണ് അതിന്റെ സോഴ്സ് എന്ന്. കാരണം ഇപ്പൊ ഇറാനിലെ കണ്ടില്ലോ, ജേർണലിസ്റ്റിനെ തൂക്കിക്കൊന്നു ഇറാനില് കഴിഞ്ഞ ദിവസം. കാരണം ഒരു വാർത്തയാണ്, വെറും ഒരു വാർത്തയാണ്, ഒരു 8 വർഷം മുമ്പുള്ള അദ്ദേഹം പ്രസിദ്ധീകരിച്ച 8 വർഷമായിട്ട് അകത്ത് കിടന്നിട്ട് അദ്ദേഹത്തിന് ഇപ്പൊ തൂക്കിക്കുന്നത്. അപ്പൊ എത്രയോ സംഭവങ്ങൾ ലോകത്ത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിലും അതുപോലെ ഈ ജേർണലിസം, അഗ്രസീവ് ജേർണലിസം അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ആണ് കേരളത്തില്. ഞാൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നേരത്തെ SI ആയിരിക്കുമ്പോൾ കുറെ പത്രപ്രവർത്തകരുമായിട്ട് വളരെ അടുപ്പമുണ്ട്. VK സോമൻ അന്ന് ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ കേരളത്തിന്റെ അവാർഡ് കൊടുത്തു മനോരമയിലെ. ജോർജ് ജോസഫ് 8 മാസം സസ്പെൻഷനായി. കാരണം ഞാനാണ് ഡീറ്റെയിൽസ് സോമന് കൊടുത്തത്. ശരിയാണ്, റിപ്പർ കേസ്, മലയാള ഭാഷയ്ക്ക് റിപ്പർ എന്നുള്ള ഒരു സംജ്ഞ സംഭാവന ചെയ്ത ഞാനാണ്. അത് ഞാനാണ് അത് ഇംഗ്ലണ്ടിലൊരു കേസ്. അത് കേരളത്തിൽ അങ്ങനത്തെ ആദ്യത്തെ സുനിൽ എന്നുള്ള റിപ്പർ വന്നത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസമാണ്. അത് VK സോമനാണ് ഫസ്റ്റ് അവാർഡും കിട്ടിയത്. പക്ഷെ ഞാൻ ആണ് ചോർത്തി കൊടുത്തതെന്ന് പറഞ്ഞ് എന്നെ ഡിപ്പാർട്ട്മെന്റ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം പത്രക്കാരുമായിട്ട് അതുപോലെ അഭേദ്യമായ ബന്ധം അന്നും ഇന്നും നിലനിർത്തി പോരുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ആ റിസ്ക് എനിക്കറിയാം. പലരും ഞാൻ സോമന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല പത്രക്കാരും എനിക്ക് അടുപ്പമുള്ളവരുണ്ട്. അവര് എന്റെ കൂടെ, ഞാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രാത്രിയും പകലും ഇല്ലാതെ ഓരോ സ്ഥലത്ത് പോകുന്നവരുടെ ഒപ്പം
എന്നെ ഫോളോ ചെയ്ത് ഈ വി കെ സോമൻ അന്ന് സ്കൂട്ടറിൽ വന്നുകൊണ്ടിരുന്നു. അങ്ങനെയാണ് റിപ്പറിന്റെ ഒരു ഞാൻ അന്വേഷിക്കുന്ന ഒരു വിവരം സോമന് കയ്യിലെത്തിയത്. കാരണം എന്നെ ഫോളോ ചെയ്തുകൊണ്ടാണ്, ഞാൻ അറിഞ്ഞില്ല. ഞാൻ അറിയാതെ എന്റെ ആത്മസുഹൃത്താണ് സോമൻ, വി കെ സോമൻ. ഇന്നും അദ്ദേഹം തൃശ്ശൂരുണ്ട്. പക്ഷെ ഞാൻ അറിയാതെ എന്നെ അദ്ദേഹം ഫോളോ ചെയ്തിരുന്നു എന്ന് പിന്നെ ചിരിയോടുകൂടി മാത്രമേ ഞാൻ പിന്നെ അത്, കാരണം അതാണ് ജേർണലിസം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ റിസ്ക് എല്ലാവർക്കും കൂടുതലാണ്. ഇത് അതുപോലെ സംഭവിച്ചതാണോ ഇല്ലയോ, തീർച്ചയായിട്ടും പത്രക്കാരും പോലീസും ആത്മാർത്ഥമായിട്ട് ഇതിന്റെ ഒരു അന്വേഷണത്തിന്റെ പങ്കാളികളാണ്. അത് നമുക്ക് കണ്ടത് യഥാർത്ഥ സംഭവം എന്താണെന്ന്, കാരണം റിസ്ക് എലിമെന്റ് കേരളത്തിലുള്ള പത്രപ്രവർത്തകർക്ക് കൂടിക്കൂടി വരികയാണോ ഇല്ലയോ എന്നുള്ള ഇപ്പൊ മുരളീധരന്റെ ആ മുരളീകൃഷ്ണന്റെ ആ ചോദ്യത്തിന് തന്നെ അത്, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കൃത്യമായി നമുക്ക് ഇതിന്റെ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ശ്രീലപ്പിള്ള, ഈ റിസ്ക് എത്രത്തോളം മാധ്യമപ്രവർത്തകരെ പേടിപ്പിക്കുന്നതാണ്? മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ജോലിയായ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനമായി തന്നെയാണ് നമ്മളൊക്കെ മാധ്യമപ്രവർത്തനത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിസ്ക് ഫാക്ടർ ചെറുപ്പകാലം മുതലേ നമ്മളിത് പ്രതീക്ഷിക്കുന്നുണ്ട്. ജേർണലിസം പഠിക്കാൻ തുടങ്ങുന്ന കാലം മുതലേ ഈ റിസ്ക് ഫാക്ടർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ ബഹളം വെച്ചാണ് ഞാൻ വീട്ടില് ജേർണലിസത്തിനേക്കുള്ള ഒരു ഇടത്തരം കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഒരു ജേർണലിസ്റ്റ് ആവുന്നതിനോട് തീരെ യോജിപ്പുണ്ടായിരുന്ന ആൾക്കാരല്ല. പക്ഷെ ഞാൻ അത് വഴക്കിട്ടാണ് ജേർണലിസം പഠിക്കാൻ പോയത് പോലും. അപ്പൊ തീർച്ചയായിട്ടും അന്നും നമ്മൾ കേട്ടിരുന്നത് പെൺകുട്ടിയാണ് അടിയിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിലുള്ള അപകടം ഉണ്ടാകുമെന്നുള്ള ഒരു ധാരണ തന്നെയായിരുന്നു. പക്ഷെ കേരളത്തിൽ ഈ സാഹചര്യം വളരെ കുറവായിരുന്നു. എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരും അതുപോലെ തന്നെ അധോലോകങ്ങളുടെയും മറ്റ് അങ്ങനത്തെ സംഘടനകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ സേഫ് ആയിരുന്നു. പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നമ്മളെ വാഹനങ്ങൾ പിന്തുടരുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കേരളം പോലൊരു സമൂഹത്തിൽ അത് വളരെ പ്രാക്ടിക്കൽ അല്ലാത്തൊരു ഇഷ്യൂ ഉണ്ടായാൽ അത് വളരെ കണ്ടുപിടിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചു കാലമായിട്ട് ഇത് കഴിഞ്ഞ കുറെ കാലമായി ഇതൊക്കെ ഒന്ന് ഒതുങ്ങി സാധാരണഗതിയിൽ പ്രശ്നങ്ങളുണ്ടായി. നമ്മളെ ഭീഷണിയൊക്കെ പെടുത്തിയാലും ഒന്നും ചെയ്യാതെ ഭീഷണിപ്പെടുത്തി പിന്മാറ്റിക്കാനായിരുന്നു ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വന്ന ഈ രണ്ട് വിഷയങ്ങൾ വെച്ച് നോക്കുമ്പോൾ, ഈ നമ്മുടെ ബഷീറിന്റെ അടക്കമുള്ള വിഷയങ്ങൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇനിയുള്ള കാലം നമ്മൾ പേടിക്കണം എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എന്തും സംഭവിക്കാവുന്ന തരത്തിലേക്ക് കേരളവും മാറിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ കേരളത്തിലെ സാഹചര്യവും മാറിപ്പോയിരിക്കുന്നു. ഇവിടുത്തെ മനുഷ്യരുടെ പ്രത്യേകിച്ച് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു പോസ്റ്റിലോ ഏതെങ്കിലും ഒരു കൃത്യമായ രാഷ്ട്രീയമുള്ളവരെയൊക്കെ ഫേസ്ബുക്കിൽ നടത്തുന്ന വ്യക്തിഹത്യയുടെ മറ്റൊരു രൂപം ഫേസ്ബുക്കിൽ ഇതേപോലെ തന്നെ കൊല്ലുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ തരത്തിലുള്ള ഒരു വ്യക്തിഹത്യയും അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിൽ ഉപദ്രവിക്കാം ആ തരത്തിൽ ഉപദ്രവിക്കുന്ന രീതി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി കണ്ടുവരുന്നുണ്ട്. ഇപ്പൊ അത് ഒരു പിടി കൂടി കടന്നുപോയിരിക്കുന്നു. പ്രദീപിനെ സംബന്ധിച്ചിടത്തോളം പ്രദീപിനെ ഏതാണ്ട് നിയമസഭാ ഇലക്ഷന് മുമ്പ് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിയമസഭാ ഇലക്ഷന് മുമ്പ് തന്നെ തീർത്ത് കളയുന്ന തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ തന്നെ മറ്റു മാർഗങ്ങളിലൂടെയും ആയിരുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രദീപിന്റെ വിഷയത്തിൽ പറയാനുള്ളത്, പ്രദീപ് ഫാമിലിയുമായി വളരെ അറ്റാച്ച്ഡ് ആയ ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും പ്രദീപ് സാധാരണ ജോലി സംബന്ധമായുള്ള കാര്യങ്ങൾ പറയുമോ അല്ലെങ്കിൽ ഭീഷണി ഉള്ളത് പറയുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. കാരണം ഭാര്യയൊക്കെ വളരെ പാവം പിടിച്ച വളരെ ഒരു പാവം സ്ത്രീയാണ്. അപ്പൊ അതുകൊണ്ട് അതെനിക്ക് പറയുമോന്ന് അറിയില്ല. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം കാര്യങ്ങൾ സുഹൃത്തുക്കളെ അടക്കം പ്രദീപിന്റെ ഭാര്യയ്ക്ക് അറിയാം. ഇതുമായി ബന്ധപ്പെട്ട് അവരോടൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോ ഈ ഇമോഷണൽ സിറ്റുവേഷനിൽ ചോദിക്കാൻ കഴിയാത്ത കൊണ്ടാണ് അല്പം കഴിഞ്ഞ ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാമോ എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കണം. തൽക്കാലം അവരോട് സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല അവരെന്നുള്ളത് കൊണ്ട് നമുക്ക് അത് സംസാരിക്കാൻ കഴിയില്ല. പക്ഷെ അമ്മ അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിയ സെക്കൻഡിൽ തന്നെ ആദ്യം തന്നെ അമ്മ പറഞ്ഞത് അമ്മയ്ക്ക് സംശയമുണ്ട്, മകനെ നശിപ്പിച്ച് കളഞ്ഞതാണ് തീർത്ത് കളഞ്ഞതാണ് എന്ന രീതിയിൽ തന്നെയായിരുന്നു അമ്മയുടെ ആദ്യത്തെ പ്രതികരണം തന്നെ. അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. തീർച്ചയായിട്ടും അമ്മയടക്കം ആ വീട്ടിൽ എല്ലാവർക്കും അടക്കം അവർ ഭയന്നിരുന്നു. അവർക്ക് എന്തൊക്കെയോ അറിയാം ഈ ഭീഷണിയുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ആ പറച്ചിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ അന്വേഷണവുമായി ബന്ധം അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം കൂടി അന്വേഷിക്കണം. ആ ഒരു അപകടം നടന്ന സമയത്തെ CCTV ദൃശ്യങ്ങൾ മാത്രം എടുത്തു വെച്ചുകൊണ്ട് ഈ അപകടം ഒരാളെ അറസ്റ്റ് ചെയ്ത് അപകടം ആക്കി ചിത്രീകരിച്ചുകൊണ്ട് ഇത് ഒഴിവാക്കാതെ പൊതുസമൂഹത്തിനും അതുപോലെ തന്നെ പത്രപ്രവർത്തകരുടെയും പൊതുസമൂഹത്തിനും ജനങ്ങൾക്കും അവരുടെ കുടുംബത്തിനും ഉണ്ടായിട്ടുള്ള ആശങ്കകൾ ദൂരീകരിക്കേണ്ടത് കേരളത്തിലെ പോലീസാണ്. പോലീസ് സംവിധാനം വളരെ കാര്യക്ഷമമായി തന്നെ വിഷയത്തിൽ പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ മാധ്യമപ്രവർത്തകർക്ക് മുമ്പോട്ട് നല്ല രീതിയിൽ പോകാൻ കഴിയൂ. മാധ്യമപ്രവർത്തകരുടെ മുറയിൽ തകർക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ പുറത്തിറങ്ങി മാധ്യമപ്രവർത്തനം നടത്താൻ പേടി തോന്നുന്ന രീതിയിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും ഒരു പേടി, ജീവൻ അപകടം ഉണ്ടാകുമോ എന്നൊരു പേടി, അല്ലെങ്കിൽ വീട്ടുകാർക്ക് പേടി ഉണ്ടാവുകയും നമ്മൾ കൂടുതൽ സമ്മർദ്ദത്തിലാവുകയും ചെയ്യുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാവും. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഇത് അപകട മരണമാണോ
അതോ ഏതെങ്കിലും തരത്തിലുള്ള കൊലപാതകമാണോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇനി കൊലപാതകമാണെങ്കിൽ കൊലപാതകങ്ങളെ സമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഇനി മുമ്പോട്ടുള്ള കാലത്ത് ഒരു നിർഭയ പത്രപ്രവർത്തനം എന്ന രീതിയിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. അല്ലെങ്കിൽ ഇനിയും ഇനിയും, കാരണം ഒരു വർഷം ബഷീർ മരിച്ച് ഒന്നര വർഷം ആകുന്നേ ഉള്ളൂ. അപ്പൊ കൂടുതൽ കൂടുതൽ മാധ്യമ പ്രവർത്തകരെ നമുക്ക് ഇത്തരത്തിൽ പോയാൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവരുത് എന്നാണ് പറയുന്നത്. വ്യക്തമാണ്. ജോർജ് ജോസഫ് സർ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മാധ്യമപ്രവർത്തകരായാലും അല്ലാത്തവരായാലും വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു കാര്യം ശീലപ്പിള്ളയുടെ സൂചിപ്പിക്കുകയുണ്ട്. ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് വലിയ നൈതികത ഇല്ലാത്ത മാധ്യമപ്രവർത്തകനായിരുന്നു എസ് പി പ്രദീപ് എന്ന്. സാർ പറയുന്നത് കുറച്ച് അഗ്രസീവായ മാധ്യമപ്രവർത്തകനായിരുന്നു എസ് പി പ്രദീപ്. അങ്ങനെ പല ഭാഷകളും ഉണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ മരണശേഷം പോലും വളരെയധികം ആക്ഷേപിക്കുന്ന തരത്തിൽ ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് നമ്മൾ കേൾക്കാം. പ്രത്യേകിച്ചും അദ്ദേഹം കുഞ്ഞനന്തനെ കുറിച്ച് പറഞ്ഞ ഒരു കമന്റിനൊക്കെ മറുപടി ആയിട്ട് പകരത്തിന് പകരം എന്ന രീതിയിലൊക്കെ പ്രദീപിനെ കുറിച്ച് വി എസ് പ്രദീപിനെ എസ് പി പ്രദീപിനെ കുറിച്ച് പറയുന്നൊരു സംഗതിയുണ്ട്. മരണത്തിന് ശേഷം പോലും അല്ലെങ്കിൽ മരണത്തെ പോലും ഇങ്ങനെ ആക്ഷേപിച്ച് ഈ സ്കോർ ലെവൽ സെറ്റ് ചെയ്യുന്ന ഒരു രീതി ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എത്രത്തോളം ആശാസ്യമാണ്? കാരണം ഇത് നമ്മളെ എത്രയോ കേസുകൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയില് വളരെ മ്ലേച്ഛമായ ഭാഷയില് പല ചാനലിലെ ആങ്കർമാരെയും മറ്റാരും വിമർശിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഭീഷണിയുടെ സ്വരവുമുണ്ട് വളരെയധികം. ഞാൻ ഏഷ്യാനെറ്റിലെയും മനോരമയിലെയും അതുപോലെ മാധ്യമ അല്ലെ മാതൃഭൂമിയിലെ ഒക്കെ എല്ലാ ചാനലുകാരും മിക്കവാറും കുറെ വർഷങ്ങളായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്തു. അവരുടെ അവരെ പറ്റി അവർക്കെതിരായിട്ടുള്ള ചില കമന്റുകളൊക്കെ കണ്ടു. നമുക്ക് ഭയം തോന്നും ചിലത് കാണുമ്പോൾ, അത്ര മോശമായ രീതിയിലാണ്, ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കമന്റുകൾ. പക്ഷെ ഇതിനെ നമുക്ക് ഒരു നടപടി എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ആളെ ട്രേസ് ചെയ്യാൻ ചില കേസിനായിട്ട് സാധിക്കത്തില്ല. കാരണം നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ അവര് എപ്പോഴും ബോഗസായ പേരും ബോഗസായ നമ്പരും അത് ചിലപ്പം അത് റിലേ ചെയ്ത് വരുന്ന വേറൊരു രാജ്യത്തു നിന്നായിരിക്കും. നമുക്ക് ട്രേസ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ വേറെ എന്ത് ചെയ്യാൻ വെക്കും? പക്ഷെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ബാൻ ചെയ്യാനും പറ്റില്ല. കാരണം ഇപ്പം മാധ്യമ അച്ചടി മാധ്യമത്തിൽ കൂടെയോ അല്ലെങ്കിൽ ചാനലിനേക്കാളും കൂടുതലായാലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കൂടിയാണ് ആൾക്കാർ കൂടുതൽ വിവരം അപ്പോഴുള്ള വിവരങ്ങൾ അറിയുന്നത്. പണിസ്ഥലത്തായാലും ശരി, ജോലി സ്ഥലത്തായാലും ശരി, അവിടെ ടി വി ഇല്ല, പത്രമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ അപ്പോഴും അപ്റ്റുഡേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ കൂടെ വരുന്ന പല കാര്യങ്ങളും നല്ല ഉദ്ദേശത്തോട് വരുന്ന കാര്യങ്ങളൊന്നും ജനങ്ങൾക്ക് അത് തടഞ്ഞു നിർത്താൻ പറ്റില്ല, വിസ്മരിക്കാൻ പറ്റില്ല. അവർ എപ്പോഴും അലർട്ടായിട്ട് ഇരിക്കുകയും ചെയ്യും. പക്ഷേ ഇതിനൊരു പ്രതിവിധി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൾക്കാർ കുറച്ചുകൂടെ മാനമായിട്ട് മാന്യതയോടെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുള്ളൂ. പക്ഷെ ചില ടിപ്പിക്കൽ കേസുകൾ നമുക്കറിയാം, ഭാഗ്യലക്ഷ്മിയുടെ ഇപ്പോൾ ഒരു കേസ് വന്നു, അങ്ങനെ ചില കേസുകളൊക്കെ വരുമ്പോൾ അതൊരു പാഠമാകുമ്പോൾ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. എങ്കിലും ഇത് പരിച്ഛേദം നമുക്ക് നിർത്താൻ പറ്റില്ല. വളരെ മോശമായ കമന്റുകൾ, ഏറ്റവും മോശമായ കമന്റിൽ ഏതെങ്കിലും രീതിയിൽ സൈബർ സെല്ലിൽ ഉപയോഗിച്ചിട്ട് അത് കണ്ടെത്തി അവർക്ക് നടപടി എടുത്തെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ. സോഷ്യൽ മീഡിയ ഒന്നും നമുക്ക് ഇനിയുള്ള കാലത്ത് മുന്നോട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനോ പെടുത്താനോ ഒന്നും പറ്റില്ല. അത് അതിന്റെ വഴിക്ക് പോയേ പറ്റുള്ളൂ. കാരണം അതിനകത്ത് ഒരു ചെക്ക് ചെയ്യാനും പറ്റില്ല. അതുപോലെ തന്നെ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കുറച്ച് കരുതൽ എല്ലാ മാധ്യമ പ്രവർത്തകരും വേണം. കാരണം അവർ സൂക്ഷിക്കണം. കാരണം മാധ്യമത്തിന് പ്രവർത്തകർ പലരും മദ്യപാനികളാണെന്ന് എനിക്കറിയാം. കാരണം ചിലര് കാരണം അത് 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 എവിടെ വേണേലും പോയി അവർ കമ്പനി കൂടുകയും ചെയ്യും. അത് വലിയ റിസ്ക്കിയാണ്, അത് വളരെ റിസ്ക്കിയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കുറച്ചുകൂടെ അലർട്ടായിരിക്കണം ആ കാര്യത്തില്. എല്ലാ മാധ്യമ പ്രവർത്തകരും, ഏത് വലിയ ജേർണലിസ്റ്റ് ആയാലും ശരി, താന്ന ജേർണലിസ്റ്റ് ആയാലും ശരി, കാരണം നിങ്ങളുടെ വ്യത്യസ്തമായ ഒരു ലോകമാണ്. അപ്പൊ അവിടേക്ക് ശത്രുക്കൾ കൂടും. അതുകൊണ്ട് അത് ശ്രീലാപിള്ള ആയാലും ശരി, ആരായാലും ശരി, ഞാൻ നിങ്ങളോട് എല്ലാവരും പറയണത്, കാരണം കുറെ പെൺകുട്ടികളെ എനിക്കറിയാം. ഞാൻ ഓൺലൈനിൽ ഇപ്പോൾ വളരെ സജീവമായതുകൊണ്ട് വളരെയധികം പെൺകുട്ടികളെ എനിക്കറിയാം. ഞാൻ അവരടുത്തൊക്കെ പറയും. കാരണം ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ തന്നെ അത് തടയും. കാരണം അത് വന്നു കഴിഞ്ഞാൽ വലിയ അതിൻ്റെ തലങ്ങൾ വ്യത്യാസം വരും, തലങ്ങൾ അതൊരു ഭീഷണിയുടെ വലം വരും. ഞാൻ അപ്പൊ അതുകൊണ്ട് ചില രാഷ്ട്രീയക്കാരെയും ചില ജാതിക്കാരെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പരിക്കേക്കും. അത് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ പറയാനും കൂടെ പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എത്ര അഗ്രസീവായിട്ട് ഇപ്പം പ്രദീപനെ പോലെ അത്ര അഗ്രസീവായിട്ട് പറയണ്ട. അത് ഒരു പത്ത് വിധത്തിൽ നമുക്ക് ഒരു മാറ്റർ പത്ത് വിധത്തിൽ പറയാം. അതൊക്കെ നിങ്ങൾ പരിശീലിക്കണം. കാരണം പ്രദീപന് ഒരു അപകടമാണോ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശീലിച്ചേ പറ്റുള്ളൂ. കാരണം ആ രീതിയിൽ അത്ര ആ ഭാഷ യൂസ് ചെയ്യണ്ട.
കാരണം ഏഷ്യാനെറ്റിലെ വിനുവിന് വളരെയധികം ത്രെട്ട് ഉണ്ടെന്ന് എനിക്കറിയാം. ഞാനെപ്പോഴും വിനുവിനെ അതേപോലെ മാതൃഭൂമിയിലെ ഇവരെയൊക്കെ ഞാൻ വിളിക്കുമ്പോൾ അവരോട് ഞാൻ ചോദിക്കുക, എവിടാണോ അകത്താണോ വെളിയിലാണോ എന്നൊക്കെ തമാശ രീതി ചോദിക്കുന്നതിന്റെ കാരണം, ഒരു ദ്വയാർത്ഥത്തിൽ ചോദിക്കുന്നത് ജീവനോടെ ഉണ്ടോ എന്ന്. കാരണം ഓരോ വാർത്ത കേൾക്കുമ്പോൾ ഇതുങ്ങളെയൊക്കെ ഞാൻ വിളിക്കുമ്പോൾ കളിയാക്കിക്കൊണ്ടാണ് വിളിക്കുന്നത്. പക്ഷെ കുറച്ചുകൂടെ മയപ്പെടുത്തി പറയണമെന്ന് ഞാൻ പറഞ്ഞത്, കാരണം മാറ്റർ പല വിധത്തിൽ പറയും, നിന്നെ ഞാൻ കണ്ടോളാം, നിന്നെ ഞാൻ കാണും, നമുക്ക് വ്യത്യസ്തമായിട്ട് എന്തുമാത്രം രീതി പറയും, വ്യത്യാസമായ രീതി ഒരേ മാറ്റർ പല വിധത്തിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൂടെ ഒന്ന് മാധ്യമം പറഞ്ഞു. കാരണം ഒരു വൈരാഗ്യം ഒരാളുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന രീതിയിൽ പറയരുത്, വൈരാഗ്യം ഉണ്ടാകാത്ത രീതിയിൽ അതേ വാക്കും അതേ വാക്കിൽ നമുക്ക് വ്യത്യസ്തമായ ടോണിലും വ്യത്യസ്തമായ രാഗത്തിലും ഒക്കെ പറയാൻ പറ്റും. അതുകൊണ്ട് മാധ്യമപ്രവർത്തക, കാരണം എനിക്ക് ഈ ബഷീർ മാധ്യമപ്രവർത്തകരെ എപ്പോഴും നമ്മൾ ആലോചിച്ചോണം, യുണീക്കായ വാർത്തയ്ക്ക് പുറകെ പോകുന്നവരെ, വളരെ യുണീക്കായ വാർത്ത നമ്മൾ ആലോചിച്ചോണം. ഞാൻ എപ്പോഴും വി കെ സോമന് ആദ്യമായിട്ട് ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന് ഫസ്റ്റ് അവാർഡ് കൊടുത്തിട്ട് ഒത്തിരി ജേർണലിസം പഠിക്കുന്ന കുട്ടികളൊക്കെ എന്നെ വന്ന് സാറേ ഞങ്ങളെ കൂടെ ഒന്ന് സഹായിക്കേ, കാരണം ഇതുപോലെയുള്ള വാർത്തകള് വ്യത്യസ്തമായ രീതിയിലുള്ള വാർത്തകള് ഞാൻ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അത് ഞാനിപ്പോ ചാനലിൽ പറയുന്നില്ല എന്നേ ഉള്ളൂ. അച്ചടി ഇതുമായിട്ട് എനിക്ക് ചില ബന്ധങ്ങളുണ്ട്, അത് ഞാൻ പറയുന്നില്ല. അപ്പോ അതുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ വാർത്ത സൃഷ്ടിക്കാനും വ്യത്യസ്തമായ രീതിയിൽ പ്രസന്റ് ചെയ്യാനും ഒരു കഴിവുണ്ടാക്കണം നമ്മൾ. പക്ഷെ ഇതുപോലെ ഒരാളുടെ മനസ്സിലോട്ട് കുത്തിക്കേറുന്ന രീതിയിലുള്ളത് അത്ര വേണ്ട, കുറച്ച് പതുക്കെ കുത്തിക്കേറ്റിക്കാൻ മതി. അങ്ങനെ ഒരു രീതിയിൽ ഒരു ടോണും അങ്ങനെ രീതിയിലുള്ള ഭാഷകളും പഠിച്ചേ പറ്റുള്ളൂ. കാരണം ഇതിനെന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രദീപന്റെ എനിക്ക് തോന്നുന്ന ആ ഭാഷയുടെ, അദ്ദേഹത്തിന്റെ ആ ശബ്ദത്തിന്റെ ആ പ്രസന്റേഷന്റെ തീവ്രത കൊണ്ടാണോ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഒന്നും ഇനിയൊന്നും എടുത്ത് ആ രീതിയിലൊന്നും നോക്കി നോക്കിക്കോ. അതുകൊണ്ട് എല്ലാ മാധ്യമ പ്രവർത്തകരും സുരക്ഷിതരായിരിക്കണം, കുറച്ചുകൂടെ വ്യത്യസ്തമായി. കാരണം സത്യവും നീതിയും കണ്ടെത്താൻ വേറെ ആർക്കും പറ്റില്ല, പോലീസിനെക്കാളും കുറച്ചുകൂടെ ലെവലിൽ. കാരണം പോലീസ് അറിയുന്നതിന് മുമ്പ് തന്നെ അതേപറ്റിയുള്ള ആധികാരികമായ ചില സംഗതികൾ വെളിയിലോട്ട് വിടുന്ന ഒരു മാധ്യമ പ്രവർത്തകരാണ്. എനിക്ക് ഒത്തിരി കേസിനത് സഹായിച്ചിട്ടുണ്ട്, ഒത്തിരി കേസിന് ഗുണവും കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യമില്ലാതെ ചുമ്മാ പറച്ചുകൊടുന്ന ചില കാര്യങ്ങളൊക്കെ ചില സന്ദർഭത്തിൽ 4 വർഷം 5 വർഷം കഴിഞ്ഞ് എന്റെ കേസിന്റെ അന്വേഷണത്തിന് സഹായമായ ആ ഒരു മാധ്യമം എന്റെ കയ്യിൽ ഇപ്പോഴും ആ സാധനം ഇരിപ്പുണ്ട്. പഴയ ചെറിയ മഞ്ഞപത്രങ്ങളൊക്കെ ആണെങ്കിലും അതിനകത്ത് വന്ന ചില വാർത്തകള് പിന്നീട് ആ കേസ് തെളിഞ്ഞു വരുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയ ചില ഒരു 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 വാർത്തയാണ്. ഞാൻ അയാളെ സാക്ഷിയാക്കിയിട്ടുണ്ട് അതെങ്ങനെ കിട്ടി എന്നുള്ള രീതിയിൽ. അപ്പൊ അതുകൊണ്ട് മാധ്യമപ്രവർത്തകർ ചെയ്യുന്ന സേവനം ആരും പ്രകീർത്തിക്കുന്നില്ല. പക്ഷെ എനിക്കെന്റെ പേഴ്സണലായി ധാരാളം കേസുകൾ അന്വേഷിച്ചതിനകത്ത് മാധ്യമപ്രവർത്തകരുടെ പല വാർത്തകളും ആ കേസ് ഡിറ്റക്ഷനിലോട്ട് പോകാൻ സഹായിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള വ്യത്യസ്തമായ തലത്തിൽ കൂടെ സഞ്ചരിക്കണം നിങ്ങളെന്നൊക്കെയാണ് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. സാർ, നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് എസ് ടി പ്രദീപിന്റെ കാര്യമാണ് സംസാരിച്ചിരുന്നത് എന്നുകൊണ്ടും ഇടക്ക് സാറ് പത്രപ്രവർത്തകരുടെ മദ്യപാന ശീലത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എസ് പിക്ക് അത്തരം ശീലങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാവണം ഒരു പക്ഷേ ശീലപിള്ള കൈ ഉയർത്തിയത് എന്ന് ഞാൻ അനുമാനിക്കുന്നു. അത് ശീലപിള്ളക്ക് പറയാം. അതിന്റെ കൂടെ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോ കഴിഞ്ഞ വർഷം അല്ല 2 വർഷം മുമ്പ് കെ എം ബഷീർ, ഇപ്പോൾ എസ് പി പ്രദീപ്. ബഷീറിന് ഇനി നീതി കിട്ടിയെന്ന് വിശ്വസിക്കാവുന്ന ഒന്നും നമ്മുടെ മുമ്പിൽ ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് കേരള പത്രപ്രവർത്തക യൂണിയൻ സെക്രട്ടറി കൂടിയാണ് ശീലപിള്ള. എന്താണ് യൂണിയൻ ഇക്കാര്യത്തിൽ ഇത്തരം സംഭവങ്ങളിൽ യൂണിയൻ നിലപാട് എന്തായിരിക്കും? എന്തെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ യൂണിയൻ എന്തായിരിക്കും മുന്നോട്ട് ചെയ്യാനുണ്ടാവുക? യൂണിയൻ തീർച്ചയായും പ്രതികരിക്കും. ഇന്നലെ തന്നെ യൂണിയൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു റിലീസ് ഇറക്കിയിരുന്നു. ഡി ജി പിയെ കണ്ടിട്ടുണ്ട്. അപ്പൊ തന്നെ പ്രത്യേക അന്വേഷണ സ്ക്വാഡ് രൂപീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നീക്കിയത് പത്രപ്രവർത്തക യൂണിയന്റെ ഭാഗത്തു നിന്നാണ്. ഇന്ന് 5 മണിക്ക് ശേഷം ഡി ജി പിയെ കാണും എന്നാണ് എനിക്ക് ലഭിച്ച വിവരം. അതുപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അടക്കം പത്രപ്രവർത്തക യൂണിയന്റെ ഭാരവാഹികൾ അവിടെ തന്നെ വന്നിരുന്നു. അത് മാത്രമല്ല പ്രസ് ക്ലബിൽ പുതർച്ചത്തിൽ വെച്ചപ്പോഴും എല്ലാ പത്രപ്രവർത്തക യൂണിയൻ ഭാരവാഹികളുടെയും പത്രപ്രവർത്തക യൂണിയന്റെയും നേതൃത്വത്തിൽ തന്നെയായിരുന്നു ഈ ചടങ്ങുകളെല്ലാം നടന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ബഷീറിന്റെ കാര്യത്തിലൊക്കെ വലിയ പ്രതിഷേധമാണ് പത്രപ്രവർത്തക യൂണിയൻ ഉയർത്തിയത്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വരാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് പോകാത്തത് എന്ന് തോന്നുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വരുന്ന മുറയ്ക്ക് തീർച്ചയായും അത് പ്രാഥമിക അന്വേഷണ ഘട്ടത്തിൽ ഒരു സംഘടന പെട്ടെന്നൊരു നിലപാടെടുക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ് ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ വരാത്തത്. തീർച്ചയായും മാധ്യമപ്രവർത്തകരുടെ പൊതുവായ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ വെൽബീയിങ്ങിന് വേണ്ടി തീർച്ചയായും പത്രപ്രവർത്തക യൂണിയൻ മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. പിന്നെ സാർ പറഞ്ഞൊരു കാര്യം മുർലീസ് പറഞ്ഞു കഴിഞ്ഞു. എസ് വി പ്രദീപിന് അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ദുശീലങ്ങളും ഉണ്ടാകാത്ത ഒരു ചെറുപ്പക്കാരനാണ്. വീട് വിട്ടാൽ ഓഫീസ്, ഓഫീസ് വിട്ടാൽ വീട്ടിലേക്ക് പോകുന്ന ഒരാളാണ്. ഒരു ഗോസിപ്പ് പറയുന്ന ഒരു വേദിയിൽ പോലും ഒരു മിനിറ്റ് തന്റെ ചെവി ആ ഗോസിപ്പ് കേൾക്കാൻ പോലും വെച്ചുകൊടുക്കാത്ത
ഒരു വ്യക്തിയായിട്ടാണ് പ്രദീപിനെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഒരു 10 മിനിറ്റിൽ കൂടുതൽ ആരോടും പ്രദീപ് നിന്ന് സംസാരിക്കുന്നത് പോലും എന്റെ ഒരു ഓർമ്മയിൽ പോലും ഞാൻ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ പോലും കാണാനോ ഓർക്കാനോ എനിക്ക് കഴിയുന്നില്ല. ഓഫീസിലൊക്കെ ആണെങ്കിലും ആവശ്യമില്ലാത്ത ഒരു ഒരു കാര്യത്തിലും ഇടപെടാതെ വരുന്നു, തന്റെ ജോലി ചെയ്യുന്നു, തിരിച്ചു പോകുന്ന തരത്തിലുള്ള പ്രവർത്തനമായിരുന്നു പ്രദീപ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രദീപിനെ അപായപ്പെടുത്താൻ ഒറ്റ മാർഗ്ഗമുള്ളൂ. ഇത്തരത്തിലുള്ള അപകടങ്ങളല്ലാതെ പ്രദീപിനെ അപായപ്പെടുത്താൻ ഉള്ള ഒന്നും പ്രദീപ് സാധാരണഗതിയിൽ ഒരു ഒരിടത്തും പോയി പെടാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അപകടവും അങ്ങനെയുള്ള അപകടം ശ്രീലപ്പിള്ളിയുടെ ശബ്ദം വളരെയധികം മുറിഞ്ഞു പോകുന്നു, കേൾക്കാൻ സാധിക്കുന്നില്ല. ഞാനൊന്ന് ജോർജ് സാറിലേക്ക് പോയിക്കോട്ടെ. നമ്മുടെ പ്രദീപിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷെ ഇതിലൊക്കെ ദുരൂഹത കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നതും, അതും അതുപോലെ തന്നെ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുന്നത് കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ദുരൂഹത നീക്കേണ്ടത് പോലീസാണ്. ഇപ്പൊ അന്വേഷണം നടക്കുന്നുണ്ട്. ക്ലാരിറ്റി കുറച്ച് കുറവാണ്. ഞാൻ ജോർജ് സാറിനോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പോ നമ്മുടെ ദേശീയപാതയ്ക്ക് ദേശീയപാതയുടെ സമീപത്ത് പോലും കൃത്യമായി പ്രവർത്തിക്കുന്ന CCTV ക്യാമറകൾ ഇല്ല എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ്. ഒരു തരത്തിൽ തലസ്ഥാനത്ത് തന്നെ 250 ക്യാമറകൾ ഉള്ളതിൽ 50 താഴെ മാത്രമേ ശരിക്കും പ്രവർത്തിക്കുന്നുള്ളൂ എന്ന് അതും ഒരു പുറത്തു വരുന്ന കണക്കുകൾ അങ്ങനെ പറയുന്നു. അപ്പോ ബഷീറിന്റെ കാര്യത്തിൽ നമ്മളിത് കണ്ടതാണ്, CCTV ക്യാമറകളുടെയും വ്യക്തമായ ഫുട്ടേജുകളുടെയും അഭാവം നമ്മളിത് കണ്ടതാണ്. ഇത് എത്രത്തോളം അപകടകരമാണ് സർ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ? അവസ്ഥ എന്നാണോ അനാസ്ഥ എന്നാണോ അതിനെ വിളിക്കേണ്ടത്? നമ്മൾ അത് അനാസ്ഥ തന്നെയാണ്. കാരണം അതൊന്നും വലിയ ചെലവുള്ള കാര്യങ്ങളൊന്നും അല്ല. നമ്മുടെ NHA എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ CCTV ക്യാമറ ഒരു അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രവർത്തനത്തിന് പ്രത്യേക ഒരു അതോറിറ്റി പോലെ വേണം. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഒരു ഇൻവെസ്റ്റിഗേഷൻ ടൂൾ തന്നെയാണ് CCTV ക്യാമറ. കാരണം ഇപ്പോഴത്തെ എല്ലാ കേസും ഞാൻ പലപ്പോഴും ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ കളിയാക്കി പോലീസുകാരോട് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്, CCTV അതുപോലെ മൊബൈൽ ഫോണും അല്ലെ കോൾ ഡീറ്റെയിൽസും ഇല്ലെങ്കിൽ ഇവർക്ക് ഒരു കേസും പിടിക്കാൻ പറ്റില്ല, അവർക്ക് പിടിക്കാൻ സാധിക്കത്തില്ല എന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. കാരണം ഇതൊക്കെ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ തന്നെ ആയിരുന്നു നമ്മൾ കേസുകൾ അത് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ കളിയാക്കി അങ്ങനെ പറയുന്നത്. ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ ശീലപ്പിള്ള സാറ് പറഞ്ഞ് കേൾക്കാമോ? ശ്രീലപ്പിള്ള കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? ഞാൻ സംസാരിക്കുന്നത് കേൾക്കാമോ? കേൾക്കാം സർ, പറയൂ. അപ്പം ഞാൻ വേറെ അമുഖമായിട്ട് ഒന്ന് പറഞ്ഞോട്ടെ. കാരണം ഈ ദീപ് മദ്യം കഴിക്കാത്ത ആളാണ്, സെട്ട് വലിക്കാത്ത ആളാണ്, അത് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അത് എനിക്കറിയാം. ഹലോ ഹലോ, അറിയൂ സർ, കേൾക്കാം. അപ്പം ഏതായാലും നമ്മൾക്ക് ഒരു മദ്യത്തിന് ഒരു അടിമയാക്കാനോ മദ്യപാനികളുടെ യജ്ഞത്തിനെ വിളിച്ചോണ്ട് പോയി ഒരു പാട്ട് കേൾക്കാനോ ഒന്നും വഴങ്ങുന്ന ആളായിരുന്നില്ല. കാരണം എനിക്ക് എത്രയോ വർഷം കൊണ്ട് അറിയാമായിരുന്നു ഇദ്ദേഹത്തിന്റെ, വളരെ വർഷങ്ങളായിട്ട് അറിയാമായിരുന്നു.
അപ്പൊ അതുകൊണ്ട് എനിക്ക് തന്നെ അതിശയം. കാരണം പോലീസിൽ ഞാനൊക്കെ ഒരു അവസരമാണോ, മദ്യപിക്കത്തില്ല കാരണം ഒരു കൈക്കൂലി വാങ്ങൂല, അപ്പൊ ഒരു അവസരം തന്നെയാണ്. അപ്പൊ ഞാനിക്ക് അതുകൊണ്ട് ഈ പ്രദീപിനെ വലിയ താല്പര്യമായിരുന്നു, കാരണം മദ്യപിക്കാത്തവർ വളരെ ചുരുക്കം ആൾക്കാരെയാണ് കണ്ടെത്തുന്നതിൽ ഒരാൾ, പ്രത്യേകിച്ച് ജേർണലിസ്റ്റുകളെ. അതുകൊണ്ട് ഇദ്ദേഹം അതെനിക്ക് അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. എന്തായാലും ഇതിന്റെ ദുരൂഹത നീട്ടേണ്ട, ഈ ദുരൂഹത തീർച്ചയായിട്ടും മാറ്റേണ്ട ഒരു സമയമാണ് നമുക്ക് പത്രക്കാർ. കാരണം അടുത്തടുത്ത് രണ്ടാമത്തെ ഇൻസിഡന്റ് ആണ് ഇത്. അപ്പൊ ഇതിനകത്ത് ഒരു അപകടമാണ് എന്ന് നമ്മൾ പ്രാഥമികമായിട്ട് തോന്നുമെങ്കിലും മറ്റ് ചില കാര്യങ്ങളും, അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും അതുപോലെ തന്നെ വീട്ടുകാരുടെ സ്റ്റേറ്റ്മെന്റും അതുപോലെ ആ ടൈം സെലക്ഷനും അവിടുത്തെ സി സി ടി വി ഇല്ലാത്ത സ്ഥലത്ത് മാത്രം ഒരു അപകടം ഉണ്ടായതും ഒക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ വളരെ ദുരൂഹത തോന്നുന്നുണ്ട്. ഏതായാലും ആ ദുരൂഹത അകറ്റേണ്ട ഒരു ബാധ്യത കേരള പോലീസിനുണ്ട്. അതുപോലെ തന്നെ ശൈലാപിള്ളയൊക്കെ ഡി ജി പിയൊക്കെ കണ്ടു, പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിന്റെ പിന്നാലെ നിന്നിട്ട്, കാരണം ചില കാര്യത്തിൽ നമുക്ക് സിറാജിന്റെ അടുത്ത് നീതി കാണിക്കാൻ പറ്റിയില്ല എന്ന് തോന്നും. കാരണം സിറാജിന്റെ കൈവശമിരുന്ന മൊബൈൽ ഫോൺ കണ്ടെടുക്കാൻ പോലീസ് സിറാജ് ബഷീറിന്റെ മൊബൈൽ ഫോൺ കണ്ടെടുക്കാൻ പോലും സാധിച്ചില്ല പോലീസിന്. വളരെ വൈറ്റലായ ഒരു എവിഡൻസ് ആയിരുന്നു അത്. അത് അന്ന് ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ, ഏതായാലും ഞാൻ അന്നേരം തന്നെ ഇവിടെ അതാണ്, ഏതായാലും ആ ഫോണിൽ നിന്ന് ഒരു വിളി, ഇദ്ദേഹത്തിന്റെ ഒരു വിളി വന്നത് കൊണ്ടാണ് നമുക്ക് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ. അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് 2:30 ഇദ്ദേഹത്തിനെ ഒന്ന് വിളിച്ചു. വിളിച്ചപ്പോൾ അപകടം കഴിഞ്ഞ ശേഷം ഒരു വിളി വന്നുകൊണ്ടാണ് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ ചെയ്യുന്നത്. അന്നേരം തന്നെ ആ ആംബുലൻസിലെ ഡ്രൈവർ ആ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ടാണ് ആള് അപകടത്തിൽ പെട്ടു എന്ന് തന്നെ മനസ്സിലായി. ഇവരെല്ലാവരും ഓടിപ്പോകാനും ഓടിച്ചെല്ലാനും ഒക്കെ അവസരം ഉണ്ടായത്. എന്തായാലും ഇതെന്തായാലും ഭാഗ്യം കൊണ്ട് നഷ്ടപ്പെട്ടിട്ടില്ല മൊബൈൽ ഫോൺ. അത് കാരണം മൊബൈൽ ഫോൺ ഒരാളുടെ കയ്യിൽ ഇരിക്കുന്ന അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വളരെ വൈറ്റലായ എവിഡൻസസ് നഷ്ടപ്പെടുകയാണ് സാർ. നമുക്ക് ബഷീറിന്റെ കാര്യത്തിൽ അത് കൃത്യമായി എല്ലാവർക്കും മനസ്സിലായി. പോലീസ് ആ കാര്യത്തിൽ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് അന്നും പറയുന്നത്. കാരണം എന്തുകൊണ്ട് അന്നിരുന്ന ആ അന്വേഷണം, ഇനിഷ്യൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് അന്നേരം ആ മൊബൈൽ ഫോണിനെ പറ്റി ചോദിക്കാറ്? നമുക്കിപ്പോ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാല് ഏറ്റവും പ്രാഥമികമായിട്ട് ആ സ്ഥലത്ത് ചെല്ലുന്നവർ ആദ്യം മൊബൈല്, അത് മൊബൈലാണ് നോക്കേണ്ടതെന്നും പഠിക്കണം. അത് പോലീസുകാർക്ക് അറിയാം, ഇല്ലെങ്കിൽ ജേർണലിസ്റ്റുകാർക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് ഒരാളുടെ ഒരു ഹൃദയം പോലെ തന്നെയാണ് ഇപ്പൊ മൊബൈലും. കാരണം വളരെ വൈറ്റലായ അയാളെ സംബന്ധിക്കുന്നതും അല്ലെങ്കിൽ ആളെ സംബന്ധിക്കുന്നതും ശത്രുക്കളെ സംബന്ധിക്കുന്നതും വിവരങ്ങൾ ഉള്ള ഒരു സാധനമാണ്. അതെന്തായാലും ഈ കാര്യം നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇതിനകത്തുള്ള കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചിട്ട് ആരാണ് വിളിച്ചതെന്നും അവർക്കും ഈ വണ്ടിയുടെ ഉടമസ്ഥനോ വണ്ടിയുടെ ഡ്രൈവറായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ കൃത്യമായി നോക്കണം. നോക്കി അത് എലിമിനേറ്റ് ചെയ്ത് വേണം അത് പോലീസിൽ ഒരു ട്രൂത്ത് കണ്ടുപിടിക്കാനാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ശരി, ഏതായാലും ഞാൻ നല്ല ഓർമ്മകളുമായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. കാരണം കുറേ വർഷങ്ങളായിട്ട് മംഗളത്തിലൊക്കെ ഞങ്ങൾ പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ആക്രോശങ്ങൾ എന്ന് തന്നെ ഞാൻ പറയാം. അത് കാരണം ആൾക്കാർക്ക് അത് കാരണം വളരെ, ഞാൻ പറഞ്ഞ ശബ്ദമെങ്കിലും ഒന്ന് കുറയ്ക്ക്, അത്ര രീതിയിലാണ് അത് ഇങ്ങോട്ട് അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നത്. എന്തായാലും നല്ലൊരു ഒരു അഗ്രസീവ് ജേർണലിസ്റ്റുകാരനെ എനിക്ക് ഇഷ്ടമായിരുന്നു അതെ. കാരണം അദ്ദേഹത്തിന്റെ ആ ജോലിയിലുള്ള താല്പര്യം, സത്യസന്ധതയൊക്കെ തന്നെയാണ് ഇതിൽ നിന്ന് കാണുന്നത്. അല്ലാതെ അതിലപ്പുറം ഒരു വ്യക്തികളോടൊന്നും വൈരാഗ്യമില്ല. വ്യക്തികളോടൊക്കെ വൈരാഗ്യം കുടിച്ചു കൂത്താടി നടക്കുന്നൊക്കെ ചിലപ്പോൾ ഒരു വൈരാഗ്യം, പക്ഷെ അങ്ങനെ ഒന്നും ഒരു വ്യക്തിയല്ല. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ജീവിക്കുന്ന ഒരു ഒരു വ്യക്തി തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ നഷ്ടം തീർച്ചയായിട്ടും ആ വീട്ടുകാർക്കും അദ്ദേഹത്തിന്റെ വൈഫിനും ഉള്ള പോലെ തന്നെ പത്രപ്രവർത്തകർക്കും നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും ആ നഷ്ടം ഫീൽ ചെയ്യുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ സുബ്രീവന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ഉണ്ടാവാനുള്ള സാധ്യത റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫിന് സാറിനെ പോലെയുള്ള പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥൻ തള്ളിക്കളയുന്നില്ല. എന്തെങ്കിലും തരത്തിൽ ദുരൂഹതകൾ ഉണ്ടെങ്കിൽ, ആക്ഷേപങ്ങളുണ്ടെങ്കിൽ അന്വേഷണ സംഘത്തിന് ആ ദുരൂഹതകൾ നീക്കാനും സത്യം പുറത്തുകൊണ്ടുവരാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രദീപിന്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. മറ്റൊരു ദിവസം കാണാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ശീലപിള്ളയുടെ ഇന്റർനെറ്റ് കണക്ഷനും ഇടയ്ക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഇത്രയും നമ്മോട് സംസാരിച്ച ശീലപിള്ളയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിക്കും.